മുഹമ്മദ് സുമത്തം വാഹിദ വാസുല്ലാഹു നബിയീന ബഷീരീന മുൻസിരീന എന്നുള്ള ആയത്തിന്റെ അല്പം വിശദമായ ചർച്ചയിലൂടെയാണ്. ഇനി നമുക്കുള്ളത് നമ്മുടെ പി ഡി എഫ് പേജിൽ 238 ആരംഭമാണ്. ഞാൻ അവിടെ നിന്ന് വായിക്കാം. ഖലഖല്ലാഹുൽ ഇൻസാന ഉമ്മത്തം വാഹിദ ഐ മുർത്തബിതൻ ബഅലു ബിബഅദിൻ ഫിൽ മഅാശ് ലാ യസ്ഹുലു അലാ അഫ്രാദി അൻ യഈശു ഫീഹാ ഹയാതി ദുനിയ ഇല അജലി ഖദറഹുല്ലാഹു ലഹും ഇല്ല മുസ്തമിഈന യുആവിൻ ബഅലുഹും ബഅല. മനുഷ്യനെ അള്ളാഹു ഒരു ഉമ്മത്തായിട്ടാണ് പ്രകൃതി പടച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ അവരുടെ ജീവിതസന്ധാരണ മാർഗങ്ങളിൽ അവർ പരസ്പരം ബന്ധിതരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. ആ സമൂഹത്തിലെ വ്യക്തികൾക്കാർക്കും ഈ ദുനിയാവിലെ അവർക്ക് അള്ളാഹു നിശ്ചയിച്ച അവധി വരെയുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒരുമിച്ചുകൊണ്ടല്ലാതെ കഴിയില്ല. നിസ്തവണിയ ബാലുമൻ ബാലൻ ഒരു കൂട്ടർക്ക് വേറൊരു കൂട്ടരുടെ ആവശ്യമില്ലാതെ ഹനിയായി ജീവിക്കാൻ, അതായത് അവരുടെ ആവശ്യം വേണ്ടാത്ത വിധം ജീവിക്കാനും സാധ്യല്ല. അവരോരോരുത്തരും അവരുടേതായിട്ടുള്ള അമലുമായിട്ട് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. ലാക്കിന്ന ഖുവാഹു നഫ്സിയത്ത് അവർ ബദനീയത്ത ഖാസിറത്തുൻ അൻ തൗഫീഖിഹി ജമീഅമായ ഹത്താജിലേ. പക്ഷെ ഏതൊരു മനുഷ്യന്റെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള കഴിവുകൾ അവന്റെ ആവശ്യങ്ങൾ മുഴുവൻ അവന് പരിഹരിച്ചു കൊടുക്കാൻ അപര്യാപ്തമാണ്. ഫലാബുദ്ധമിൻ ഇന്ദ്രാമി ഹരീൻ ഇല്ലാ കുവത്തി. അപ്പൊ തന്റെ ശക്തിയുടെ കൂടെ മറ്റുള്ളവരുടെ ശക്തി കൂടി ചേരേണ്ടതുണ്ട്. പൈസ്തൈന ബിഹിംഫി ബാദി ശൈനി, തന്റെ ചില കാര്യങ്ങളിലെങ്കിലും അവരുടെ സഹായം അവനെ തേടേണ്ടി വരും. കമാ ഇസ്തൈനു നബി, അവർ തന്റെ സഹായം തേടുന്ന പോലെ തന്നെ ഈ ബാദി ശൈനിയും അവരുടെ ചില വിഷയങ്ങളിൽ. ഇതാണ് പണ്ഡിതന്മാർ അവരുടെ വാക്കുകളുള്ള പണ്ടേ പറഞ്ഞു വെച്ചൊരു വാക്ക്. അൽ ഇൻസാനു മദനിയുൻ ബിത്തബാ, പ്രകൃതിയ മദനീയത്തുള്ള ജീവിയാണ് മനുഷ്യൻ. പരസ്പരം നാഗരികത എന്നാണ് നമ്മളകത്ത് പറയാം, ഉദ്ദേശിക്കുന്നത് സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതയും ബന്ധമുള്ള ജീവിയാണ് മനുഷ്യൻ എന്നുള്ളതാണ്. അതാണ് മനുഷ്യന്റെ പ്രകൃതം. അൽ ഇൻസാൻ മദനിയുൻ ബിത്തബാ എന്ന് പറയുമ്പോൾ അവരെ ഉദ്ദേശിക്കുന്നത് അതാണ്. അവർ ഉദ്ദേശിക്കുന്നത് തന്റെ മുഴുവൻ ആവശ്യങ്ങളിലേക്കും എത്തിച്ചേരാൻ വേണ്ടതായിട്ടുള്ള ഖുവത്ത് ഒരാൾക്കും കിട്ടിയിട്ടില്ല. ബൽ ഖുദ്ദിറ ലഹു, മറിച്ച് അള്ളാഹു അവനെ കണക്കാക്കി കൊടുത്തിട്ടുള്ളത് അന്തക്കുന മൻസിലത്തു അഫ്റാദിഹി മിനൽ ജമാഅ മൻസിലത്തുള്ള മിനൽ ബദൻ. ഈ സമൂഹത്തിലെ വ്യക്തികൾ ഓരോരുത്തരും സമൂഹത്തിൽ അവരുടെ സ്ഥാനം ശരീരത്തിലെ ഓരോ അവയവത്തിന്റെ സ്ഥാനം പോലെയാണ്. ആരാണ് മ്യൂട്ട് ചെയ്യാത്തത്? പ്ലീസ് മ്യൂട്ട് ചെയ്യും. നമ്മളെ വായന സുഖമായിട്ട് പോകണമെങ്കിൽ. അപ്പൊ ഒരു ശരീരത്തിലെ അവയവത്തിന്റെ സ്ഥാനത്താണ് സമൂഹത്തിൽ ഓരോ ആളും നിൽക്കുന്നത്, ഓരോ അംഗവും നിൽക്കുന്നത്. ലാക്കുമുൽ ബദൻ ഇല്ലാ ബി അമലിൽ അള്ളാഹ് കമാലാത്തു അദ്ദേഹം അള്ളാഹ് വലായിഫ ഇല്ലാ ബി സലാമത്തിൽ ബദൻ. അള്ളാഹ് വർക്ക് ചെയ്താലല്ലാതെ ബദൻ നിലനിൽക്കൂല. ശരീരം നിലനിൽക്കണമെങ്കിൽ അള്ളാഹിന്റെ പ്രവർത്തനം നടക്കണം. എന്ന പോലെ ശരീരം സുരക്ഷിതമായെങ്കിലല്ലാതെ അള്ളാഹിന് അതിന്റെ ദൗത്യം നിർവഹിക്കാനും കഴിയില്ല. അപ്പൊ സമൂഹം വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ഇതുപോലെ പരസ്പരം വളരെ വ്യക്തമാണ് എന്നർത്ഥം. ഫലമാക്കാൻ എന്ന സുമത്തം വാഹിദത്തൻ വലാം കിന്നൻ യക്കുനു ബി മുഖത്തുള്ള ഫിത്രത്തിമില്ലാ കസാലി. അപ്പൊ മനുഷ്യർ ഒരൊറ്റമ്മത്തായിരിക്കെ അവരുടെ ഫിത്രത്തിന്റെ തേട്ടപ്രകാരം തന്നെ അങ്ങനെ അല്ലാതെ കഴിയില്ല എന്നും ഇരിക്കെ ബഹുമിന്നമായ അമലു വിമുക്തറായി, അവര് അവരുടെ അഭിപ്രായങ്ങളുടെ താല്പര്യം അനുസരിച്ച് അമല് ചെയ്യും. വയൻഹവനഫി അമാലിഹിം നഹവൽ മനാഫി അലത്തി അറവനഹ ലാജിമത്തൻ ഖിവാമി മായിഷത്തിഹിം. തങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്, ദൈവത്തിന് നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന് തോന്നുന്ന വേണ്ടപ്പെട്ട ഉപകാരപ്പെട്ട കാര്യങ്ങൾക്ക് നേരെ അവരവരുടെ അമലുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. എന്നാ വലം ഇംനഹമിൻ ഖുവത്ത് ഇൽഹാം, ഇവർക്ക് ആർക്കും ഇൽഹാമിയായിട്ടുള്ള ഒരു ഖുവത്ത് കിട്ടിയിട്ടില്ല. മാ യാരിഫ് കുല്ലമിൻഹും വലിഹൽ മസദ ഹാഫി ഹിന്ദി ഹത്ത് കയറി. എങ്ങനെ മറ്റുള്ളവരുടെ അവകാശം സംരക്ഷിക്കാൻ അതിനുള്ള മസ്ലഹത്തിന്റെ രീതി എന്താണ്? തന്റെ ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾ എല്ലാവർക്കും അറിയും, പക്ഷെ മറ്റുള്ളവന്റെ ആവശ്യങ്ങളെ മറ്റുള്ളവന്റെ ഹത്തിനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന രീതി എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഇൽഹാമിയായ കഴിവ് ആൾക്കും കിട്ടിയിട്ടില്ല.
ലിതൗഫീൽ മൻഫഅത്തി ബിദാലിക നഫ്സി. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? തനിക്ക് മൻഫഅത്ത് കംപ്ലീറ്റ് തൗഫീർ ചെയ്യാൻ പൂർണ്ണാക്കാൻ പറ്റും. ചെലമ്മ കാനു കദാലി, മനുഷ്യന്മാർ ഇങ്ങനെയാണ് എന്നുള്ളതിനാൽ കാന ലാബുദ്ദഹം ഇഖ്തിലാഫ്, തീർച്ചയായിട്ടും അവർക്കിടയിൽ ഭിന്ന സ്വരങ്ങൾ വരും, അഭിപ്രായ ഭിന്നതകൾ വരും, എന്നുവെച്ചാൽ ഭിന്നാഭിപ്രായങ്ങൾ വരും. വക്കാനമിൻ റഹ്മത്തില്ലാഹി ബിഹിം അന്നുർസൽ ഇലൈഹിം റസൂല മുബശ്ശിരീന വമുൻദിരീൻ. അങ്ങനെ ജനങ്ങൾ ഭിന്നിച്ചു പോകുമ്പോൾ അവരെ യഥാ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി തബ്ഷീറും ഇൻദാറും അഥവാ സന്തോഷ വാർത്ത അറിയിക്കലും താക്കീത് നൽകലും എന്ന ദൗത്യം നിർവഹിക്കുന്ന റസൂലിന് അള്ളാഹു അയക്കുക എന്നുള്ളത് അവരോട് അള്ളാഹു കാണിക്കുന്ന കാരുണ്യമായി ഭവിക്കും. അതാണ് അള്ളാഹു ചെയ്തത്. ഫബഅസല്ലാഹു നബീനാ എന്നാണ്, കാരുണ്യമായിട്ട് അമ്പിയാക്കളെ അയച്ചു ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി എന്നാണ്. അപ്പോ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളായിരുന്നു, അതിന്റെ തൃപ്തിയായിട്ട് എന്റെ പിന്നാലെയായിട്ടാണ് അള്ളാഹു അമ്പിയാക്കൾ അയച്ചത് എന്നിവിടെ ഖുർആൻ പറയുന്നു. അപ്പൊ ബാഹുല്ലാഹു നബീന, അള്ളാഹു അപ്പോൾ അയച്ചു, അപ്പൊ എപ്പോ വാഹിദത്തായിട്ടും മുത്തലേക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യഖൂൻ അല ഹാൽമാന, അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങനെയായിരിക്കും. ഇന്നന്നാ സുമ്മത്തും വാഹിദ അവർക്ക് ജീവിച്ചേ പറ്റൂ അൻ തഹത്ത നിളാമിൻ വാഹിദൻ, ഒറ്റ ഒരു നിയമ വ്യവസ്ഥയ്ക്ക് കീഴിൽ. എങ്ങനത്തെ നിയമ വ്യവസ്ഥ? യുകഫില്ലു ലഹും മാ യഹ്താജൂന ഇലൈഹി, അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർക്ക് വേണ്ടി ഏൽക്കുന്ന. മുദ്ദത്ത ബഖായിഹിം ഫീ ഹദൽ ഹയാത്തിൽ ദുനിയ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവർ നിൽക്കുന്ന കാലത്തോളം അവർക്ക് വേണ്ടതെല്ലാം ഏൽക്കുന്ന ഒരു നിളാം. ദുനിയാവ് കഴിഞ്ഞിട്ട് ഹയാത്തുൽ ഉഖ്റയിൽ, ആർക്കറി ജീവിതത്തിൽ സൗഭാഗ്യവന്മാരാകാൻ വേണ്ടതും അവർക്ക് വേണ്ടി ഏറ്റുകൊടുക്കുന്ന, അവർക്ക് ബാധ്യത ഏൽക്കുന്ന ഒരു നിളാമ് വേണം. അപ്പൊ പാരത്രികമായിട്ടുള്ളതും കൂടി വേണം. ഈഹ്യം മാത്രം പോലെ വലാമിക്കിനും വാഹിദ, ഈ ഒന്നിച്ചുള്ള നിലനിൽപ്പിൽ അവർക്ക് സാധ്യമല്ല. ഒമാതിരിക്കൽ വസ്ത്രത്തിൽ ലാജിമ മുത്തറൂറ, ലറൂറിയായിട്ട് തന്നെ അവരുടെ പ്രകൃതിയുടെ അനിവാര്യ തേട്ടം കൊണ്ട് തന്നെ ഈ ഒരു പിന്നെ വസ്ലത്തുൽ ലാസിമ, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഈ ബന്ധം കൊണ്ടും അവർക്ക് സാധ്യമല്ല. അനത്തഫിഖു വല തഹ്ദീദ് ദാലിക്, ഈ നിളാം ഏതാണ് എന്ന് സ്വയം നിർണയിക്കാൻ മനുഷ്യർക്ക് ഏകോപിച്ച് ഒരു അഭിപ്രായം ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് നമുക്ക് ദുനിയാവിലും അതിനപ്പുറത്ത് ആഖിറത്തിലും സൗഭാഗ്യവാന്മാരായി തീരാൻ വേണ്ട കാര്യങ്ങൾ അടങ്ങുന്ന നിളാം എന്താണെന്ന് മനുഷ്യന്മാരെല്ലാം കൂടി തലമുറഞ്ഞ് ആലോചിച്ച് ഇത്തിഫാക്കായി ഉണ്ടാക്കുക എന്നുള്ളത് സാധ്യമല്ല. കാരണം എന്താ? ഒന്നുമായ ഇഖ്തിലാഫിൽ ഫിത്ർ, അവരുടെ ഫിത്രത്തുകൾ ഭിന്നമാണ്. തഫാവത്തുൽ ഉഖൂൽ, അവരുടെ അഖലിന്റെ അവസ്ഥയും വളരെ വ്യത്യസ്തമാണ്. എല്ലാവരും ഒരേ അഖലല്ല. വഹിർമാനിഹിം മിനൽ ഇൽഹാമിൽ ഹാദി ലികുല്ലി മിൻഹും ഇലാ അജ്ബലി സാഹിബി, അതേപോലെ തനിക്ക് തന്റെ കൂട്ടുകാരനോട് ബാധ്യതയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഗൈഡ് ചെയ്യുന്ന ഒരു ഇൽഹാം, അതാർക്കില്ല. കൂട്ടുകാരനോട് തനിക്കുള്ള ബാധ്യത എന്താണെന്ന് തന്നെ ഗൈഡ് ചെയ്യുന്ന ഒരു ഇൽഹാം ആർക്കില്ല. അതിനൊക്കെ എല്ലാവരും മഹറൂമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇൽഹാം ഇല്ലാത്തത് കൊണ്ടും അക്കലുകൾ ഭിന്നമായതുകൊണ്ടും ഫിത്രത്തുകൾ വ്യത്യസ്തമായതുകൊണ്ടും ഈ ഒരു നിളാം നിർണയിക്കാൻ അവർക്കെല്ലാം കൂടി യോഗിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഖാനമിൻ ലുത്ഫില്ലാഹി വറഹ്മത്തിഹി ബിഹിം, ഈ മനുഷ്യരോടുള്ള അള്ളാഹുവിന്റെ ദയയും കൃപയും കാരുണ്യമാണ് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാനും താക്കി നൽകാനുമായി റസൂലിനെ അയക്കുക എന്നുള്ളത്. അപ്പൊ മനുഷ്യരുടെ ഈ ഒരു ഏടാകൂടം, ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അമ്പിയാക്കൾ അയക്കുന്നത്. അവർ ചെയ്യുന്നത് ദുനിയാവിലും ആഖിറത്തിലും മനുഷ്യർക്ക് ആവശ്യമായ ഹൈറും സഹാരത്തും എന്താണെന്നുള്ള സന്തോഷ വാർത്തയായിട്ട് അറിയിക്കാണ്. അത് ഓരോ മനുഷ്യനും തനിക്ക് നിർണയിക്കപ്പെട്ടിടത്ത് നിൽക്കുകയാണെങ്കിൽ തനിക്ക് ഉള്ള ഹക്ക് എന്താണോ അത് മാത്രം എടുത്ത് ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ, അവകാശപ്പെട്ടതല്ലാത്ത എടുക്കാതെ തനിക്ക് അവകാശപ്പെട്ടത് മാത്രം എടുത്ത് ഇക്തഫ അതുകൊണ്ട് മതിയാക്കുകയാണെങ്കിൽ, വലം യാത്തി അല വലം യാത്തദ് അല ഹത്തി വൈരി യാത്തല്ല വലം യാത്തദ് യുദ്ധ യാത്രി, അപ്പൊ വലം യാത്രി അല ഹത്തുകയായിരിക്കും, മറ്റുള്ളവരുടെ ഹക്കിന്റെ നേരെ അതിക്രമം കാണിക്കുകയും ചെയ്യാതിരിക്കുകയാണെങ്കിൽ. അപ്പൊ എന്തൊക്കെ വേണം? ഒന്ന്, തനിക്ക് നിർണയിച്ച ആ ഹദ്ദിൽ നിൽക്കണം. മറ്റൊന്ന്, തനിക്ക് എന്താണോ ഹക്കായിട്ടുള്ളത് അത് മാത്രം സ്വീകരിക്കാൻ സന്നദ്ധനാകൊണ്ട് മതിയാക്കണം. വേറെ ആളുടേതിന്
തുനിയരുത്, പൂതിവെക്കരുത്, മറ്റുള്ളവരുടെ ഹക്കർ നേരെ കയ്യേറ്റം കാണിക്കുകയും ചെയ്യരുത്. പിന്നെ അപ്പൊ ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ദുനിയാവിൽ ആഖിറത്തിന് സന്തോഷം കിട്ടുന്ന അറിയിക്കുകയാണ്. അതോടൊപ്പം പ്രവാചകന്മാർ യുൻദിറൂനഹും ജനങ്ങൾക്ക് താക്കീത് കൊടുക്കുകയാണെങ്കിൽ ഹൈബത്തിൽ അമൽ, അവരുടെ പ്രതീക്ഷ മുഴുവൻ വെള്ളത്തിലാവും, എല്ലാം പരാജയപ്പെടും. ബഹബൂത്തിൽ അമൽ, അമലൊക്കെ നിഷ്ഫലമാവും. വലാബിൽ ആഖിർ, ആഖിറത്തിൽ ആദാബും കിട്ടും. എങ്ങനെയാണെങ്കിൽ ഇസത്ത ഷഹവാത്തിഹിമുൽ ഹാദിറ, അവരുടെ ഇപ്പോഴത്തെ ഷഹവത്തുകളുടെ പിന്നാലെ അവർ പോവുകയാണെങ്കിൽ, ഹാദിറാണ് ഇപ്പം നിലവിലുള്ള, ദുനിയാവിൽ അവർക്ക് നിലവിലുള്ള ഷഹവത്തുകളുടെ പിന്നാലെ ഇച്ചകളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ അദാബുൽ ആഖിറത്ത് ഉണ്ടാവും, അമലൊക്കെ വാത്തിലാവും, അമലൊക്കെ പ്രതീക്ഷയൊക്കെ തകർന്നു പോകും. പോലും എന്തുറപ്പിൽ ആത്തിബ, അപ്പൊ ആത്തിബത്തിനെ പറ്റി ചിന്തിക്കാതെ, ഭാവിയിൽ പരലോകത്ത് എന്തുണ്ടാവും ചിന്തിക്കാതെ, ഹാലർത്ത ഷഹവത്ത് മാത്രം ആലോചിച്ചതിന് പിന്നാലെ പോയാൽ ഉണ്ടാകാനിരിക്കുന്നത് ഒന്ന് അമല് ഹായിബാവും, അമലുകൾ ഹാബിത്താവും, പൊളിഞ്ഞു പോകും, ആഖിറത്തിൽ ആദാബ് ഉണ്ടാവും. ഇത് താക്കീതായിട്ട് അറിയിക്കുന്നു, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അഭിഷേകമായിട്ട് അറിയിക്കുന്നു. ഇതാണ് ആയത്തിൽ പറഞ്ഞതിന് ചുരുക്കം. അവിടെ ഫീമ എന്നാണ്, ഫീഹ എന്നാണ് ടൈപ്പ് എന്ന് തോന്നുന്നെങ്കിലും ഫീമ എന്നാണ് അവിടെ വേണ്ടത്. ഹാജിൽ ആയത്തുൽ കരീമത്തു ജാത്ത്, അപ്പൊ ഈ ആയത്ത് വന്നിട്ടുള്ളത് ബിമനജലത്തി ബയാനിൽ ഹിക്മ ഫീമ സബഖാമിനൽ അവാമിലില്ലാഹിയ, ആ ആയത്തിന്റെ മുന്നേ വന്നിട്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പനകളുണ്ട്, ആ കൽപ്പനകൾ അടങ്ങിയിട്ടുള്ള യുക്തി എന്താണെന്ന് വിവരിക്കുന്ന ഒരു പൊസിഷനിലാണ് ഈ ആയത്തുള്ളത്. അപ്പൊ അഖ്ബാർ സമാവിയ, അള്ളാഹുവിന്റെ കൽപ്പനകളും സമാവിയായിട്ടുള്ള ഖബറുകളും നേരത്തെ ഉള്ള ആയത്തുകളിൽ വന്നിട്ടുണ്ട്. അതിന്റെ തത്വം, അതിൻ്റെ അടങ്ങിയ യുക്തി വിവരിക്കുന്ന സ്ഥാനത്താണ് ഈ ആയത്തിന്റെ സ്ഥാനം. അമറുള്ളാഹുള്ളതിന് ആമനു ബി നബീഹി വ കിതാബിഹി, അള്ളാഹു അവന്റെ നബിയിലൂടെയും കിതാബിലൂടെയും മുഅ്മിനീങ്ങൾക്ക് കൽപ്പിക്കുകയാണ്, മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുകയാണ്, ബി അൻ യദ്ഖുലു ഫി സിൽമി കാഫ, നേരത്തെ ഉള്ള ആയത്തുകളിലതാണല്ലോ പറഞ്ഞത്, സിൽമിൽ അവർ പൂർണ്ണമായി കടന്നു വരണം. ബഹു അല അഹദിൽ വുജു, ഈ സിൽമ എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക് അസ്സലാം, സലാമാണ്. വാല അഹദിമ മറ്റൊരു നിലക്ക് അൽ ഇസ്ലാം, ഇസ്ലാമാണ്. അപ്പൊ സലാമിലേക്ക് വരണം, ഇസ്ലാമിലേക്ക് വരണം. സലാം എന്താ? വസ്സലാം ഹുവ അൽ വിഫാഖുല്ലദി ലൈസ മഅഹു നിസാഅ്, എല്ലാവരും ഏകോപിച്ച് തർക്കമില്ലാതെ നിലകൊള്ളുക എന്നുള്ള രക്ഷയാണ് സലാം. വല ഇലീഖു ബിമൻ ജാഅത്തു ഹിദായത്തു മിൻ റബ്ബിഹി തുബൈന ലഹു തരീഖ അൽ യസ്ലുഖു ഫി മുആമലത്തി ഇഖ്വാനിഹി വമൻ യർതബിതു മഅഹു ബിറാബിതത്തിൻ ബഅയ്ദ അവ ഖരീമ മിനൻ നാസ് അൻ യൻനഹു ഫി അമലിഹി നഹവ മാ യദൂ ഇലൽ ഇഖ്തിലാഫ് ഫയസൂറു നിസാഅ്. അപ്പൊ വല ഇലീഖു, അങ്ങനെ വരുമ്പോൾ ലാ ഇലീഖു, ഒരിക്കലും ചൂട്ടല്ല, ശരിയല്ല, യോജിക്കുന്ന ഒരു കാര്യമല്ല. ആർക്ക്? ബിമൻ ജാഅത്തുൽ ഹിദായത്തു മിൻ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന് ഗൈഡൻസ് വന്ന് കിട്ടിയ ഒരാൾ, റബ്ബിൽ നിന്നുള്ള ഹിദായത്ത് കിട്ടിയ ഒരാൾ. തുബയ്യിനു ലഹു അത്തരീഖ്, ആ ഹിദായത്ത് അവന് തരീഖ് ശരിക്കും വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് തരീഖ്? അല്ലെ യസ്ലു കുഹു, താൻ സ്വീകരിക്കേണ്ടതായ, പ്രവേശിക്കേണ്ടതായ തരീഖ്, ഹിദായത്ത് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്ത് വിഷയത്തിൽ? ഫി മുആമലത്തി ഇഖ്വാനിഹി, തൻ്റെ കൂട്ടുകാരുമായിട്ട് എങ്ങനെയാണ് താൻ പെരുമാറേണ്ടത്. മനുഷ്യൻ എന്നുള്ള ആൾക്ക് താൻ തൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, ഇതരരുടെ കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടണം, അവരുമായി മാമനത്ത് എങ്ങനെ വേണം എന്നുള്ളതാണ് ഈ തരിക്ക് വ്യക്തമാക്കുന്നത്. ഞർത്തവിത്തുമാ, അതേപോലെ തന്നെ തന്നോട് കണക്റ്റഡായി ലോകത്തുള്ള മറ്റാൾക്കാരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ കണക്റ്റഡായ, ബി റാബിത്തത്തിൻ ബൈദാവ് കരീബ മിനന്നാസ്, ഒന്നുകിൽ അടുത്ത ബന്ധമുണ്ടാവും അല്ലെങ്കിൽ അകന്ന ബന്ധമുണ്ടാവും. അപ്പൊ അടുത്തതോ അകന്നതോ ആയ ബന്ധമുള്ള ഇതര മനുഷ്യരോട്, തൻ്റെ സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന വിഷയത്തിൽ തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു തരീഖ്, ആ ഹിദായത്ത് കാണിച്ചു കൊടുക്കുന്നു. അത്തരമൊരു ഹിദായത്ത് കിട്ടിയ ഒരാൾക്ക് ഒരിക്കലും അനുയോജ്യമല്ല, എന്ത് അനുയോജ്യമല്ല, അൻ യൻഹുവ ഫി അമലിഹി, ഇപ്പൊ വലാ ഇലീഖു എന്നുള്ളതിന്റെ ഫായിൽ അൻ യൻഹുവ എന്ന, അങ്ങനത്തെ ഒരാൾക്ക് ഞാൻ യൻഹുവ, അയാൾ ഒരു വഴി സ്വീകരിക്കുക എന്നുള്ളത് ശരിയല്ല. എന്ത് വഴി? അഭിപ്രായ ഭിന്നതയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വഴി, തർക്കത്തിലേക്ക്, തർക്കമിളക്കിവിടുന്ന ഇടത്തേക്ക് ക്ഷണിക്കുന്ന ഒരു വഴി സ്വീകരിക്കുക എന്നുള്ളത് ഇപ്രകാരമുള്ള ഒരാൾക്ക് ഒരിക്കലും പാടില്ല. ബലിൽ വാജിബ് പോലെ, പിന്നെ ആൾക്ക് പാടുള്ള നിർബന്ധമുള്ള എന്താണ്? അള്ളാഹുവിന്റെ കിതാബ് പഠിപ്പിക്കുന്ന ഹിദായത്ത് എന്തൊരു ഹദ്ദാണ് അവന് കൊടുത്തത്, ആ ഹദ്ദുമ്പോ തന്നെ നിൽക്കുക, ആ അതിർത്തി തന്നെ നിൽക്കുക. സുനൻ നബവി, അതേപോലെ തന്നെ പ്രവാചകന്റെ സുനൻ, സനൻ എന്നുള്ള അല്പം വായിക്കാം ജീവിതചര്യ, അത് അവിടെ ഒന്നുകൂടി സനൻ ആയിരിക്കും ശരി, കാരണം സുനൻ ആണെങ്കിൽ നബവിയ എന്നാണ് പറയേണ്ടത്.
സനനു നബവി എന്നുള്ളതാണ് അവിടെ വായിക്കേണ്ടത്. നബിയുടേതായ ശരിയ, ആ ശരിയയും അതേപോലെ അള്ളാഹുവിന്റെ കിതാബും നൽകിയ ഹിദായത്തുണ്ട്. ആ ഹിദായത്ത് നിനക്ക് നിർണയിച്ചെന്ന ഹദ്ദിന്റെ അടുക്കൽ നിൽക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും നിർബന്ധ കടമ. ഇസ്ലാം സലാം, പിന്നെ എന്നുള്ളത് സലാം എന്ന് പറഞ്ഞത് ആ സലാമിലേക്കും ഇസ്ലാം മനുഷ്യനെ ക്ഷണിക്കുകയാണ്. പിന്നെ ആയത്തിൽ പറയുന്നത് ജനങ്ങൾക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ടാകുന്നതിന് സംഭവിക്കുന്ന കാരണം, അത് സംഭവിക്കുന്നതിനുള്ള കാരണം, അതോടൊപ്പം ഒരു നിലാമ് സൂക്ഷ്മതയോടു കൂടി പോവുക എന്നുള്ളത് അവർക്ക് ഇല്ലാതാക്കുന്ന, അങ്ങനെ ഉണ്ടല്ലോ ഒരു ശരിയായ നിലാമ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളത് അവർക്ക് ഇല്ലാതാക്കുന്നത് എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്ന് വിശദീകരിക്കുകയാണ്. അള്ള പറഞ്ഞു സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഭൗതിക ജീവിതം വളരെ അലങ്കൃതമായിട്ട് തോന്നിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവര് വിശ്വാസികളെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഉറത്തുൽ ബഖറ 212. അതായത് സത്യത്തെ അറിഞ്ഞ് നിഷേധിക്കുന്ന ആൾ, അള്ളാഹുവിന്റെ ഹിദായത്തിന് അവഗണിച്ച് പിന്തിരിഞ്ഞു പോകുന്ന ആള്, ഏത് ഹിദായത്ത്? അലത്തി യസൂഖുഹ ഇലൈഹി അലാ ഐദി റുസുൽ, തന്റെ പ്രവാചകന്മാരുടെ കൈകളിലൂടെ അള്ളാഹു ആ ഒരു ഹിദായത്തിലേക്കാണ് ജനങ്ങളെ നയിക്കുന്നത്. ആ ഹിദായത്തിൽ നിന്ന് അകന്നു പോകുന്ന ആൾ, ഇന്നമാ നുർഫി അമലിഹി ഇലാമ യുവഫിർ അലൈഹി ലദ്ദാതിഹി ഫി ഹയാത്തിൽ ദുനിയ, അവന്റെ നോട്ടം ആകെ ഒടുക്കുള്ളൂ, ഇതൊന്നും വേണ്ട, എനിക്കെന്റെ അമൽ മതി എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആള് തന്റെ അമലിലൂടെ നോക്കുന്നത് ഇലമായി യുവഫിർ അലൈഹി ലദ്ദാതിഹി, അവന്റെ ലദ്ദത്ത് മുഴുവൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്താണ്? ഫി ഹാദിൽ ഹയാത്തിൽ ദുനിയ, ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ, അതാണ് അവന്റെ നോട്ടം. അതിലപ്പുറം ഒന്നുമില്ല, തന്റെ ആവശ്യങ്ങൾ മുഴുവൻ പൂർണ്ണമായും തനിക്ക് നേടിത്തരുന്നത് എന്തുണ്ട്? ആജില, ഇവിടെയുള്ള ക്ഷണികമായ പെട്ടെന്ന് ദുനിയാവിന് ലഭിക്കുന്നതായ ലതത്തിലേക്കല്ലാതെ അവന്റെ അധ്വാനം പോകുന്നില്ല. ലായസ ഇല്ല ഇല ലതത്തിന് ആജില, ആജിലത്തായ ലതത്തിലേക്കല്ലാതെ അവൻ അധ്വാനിക്കുന്നില്ല. അതുപോലെ എന്തുള്ളൂ ഇല ആക്കിപത്തിൻ ആജില, ആജിലത്തായ ഒരു ആക്കിപത്തിലേക്ക് അവൻ നോക്കുന്നില്ല. ആജിലത്തും ആജിലത്തും, പക്ഷെ ദുനിയാവ് ആഹുറാണ്. ഒമൻ ഖാൻ ഹാദു ഖാൻ അമ്രുഹു ഇഖ്തിലാഫൻ വ ഷിഖാഖൻ വ റിയാഅൻ വ നിഫാഖൻ, ഇപ്പറഞ്ഞതാണ് ഒരാളുടെ സ്ഥിതിഗതി എങ്കിൽ, ഭൗതികമായത് മാത്രം ചിന്തിക്കുക, തന്റെ നേട്ടം മാത്രം ആലോചിക്കുക എന്ന കോലത്തിലൊക്കെ ആണെങ്കിൽ, അതാണ് ഒമൻ ഖാൻ ഹാദു, ഇതാണ് ഒരു തന്റെ ഷേനെങ്കിൽ, ഖാൻ അമ്രുഹു അവനിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ ഇഖ്തിലാഫൻ വ ഷിഖാഖൻ വ റിയാഅൻ വ നിഫാഖൻ ഒക്കെ തന്നെ ആയിരിക്കും. പരസ്പര ഭിന്നത, പരസ്പരമുള്ള തർക്കം, അതോടൊപ്പം പ്രകടനപരത, കാപട്യം, അങ്ങനെ അങ്ങനെ പോകും, അതെല്ലാം ഒന്നും ഉണ്ടാവില്ല. ഇതാണ് അതിന്റെ ആശയം. സുമ അറാദ അല്ലാഹു തആല അൻ യുഖീമ ദലീൽ, പിന്നെ അള്ളാഹു തെളിവ് നിരത്താനാണ് ഉദ്ദേശിച്ചത്. എന്താ തെളിവ്? അലാനിൽ ഇഹ്തിദാ ബിഹദിൽ അംബിയാ ളറൂരിയുൽ ബശർ, പ്രവാചകന്മാരുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഹിദായത്താവുക എന്നുള്ളത് മനുഷ്യർക്ക് അനിവാര്യമാണ്. അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല, അത് മാത്രമേ മനുഷ്യനുള്ളൂ ഹിദായത്തിനുള്ള വഴി, അത് ളറൂറിയാണ് എന്ന് പഠിപ്പിക്കാനുള്ള ദലീലാണ് അള്ളാഹു തആല പിന്നെ കൊണ്ടുവരുന്നത്. വനഹു ലാ ഗിനാ ലഹു അൻഹു, ആ ഹിദായത്തിൽ നിന്ന് ഒരു ഗിന മനുഷ്യർക്കില്ല. ഗിനാണ് അത് ഒഴിവാക്കി വേറൊന്ന് സ്വീകരിക്കാമെന്നുള്ള ഒരു ഇത് വേണ്ടാതാകുന്നൊരവസ്ഥ, അതാണ് ഗിന. ഇത് വേണ്ടാതാകുന്നൊരവസ്ഥ അവർക്കില്ല. മഹമാ ബലവും മിൻ കമാലില്ലാത്തത്, അത് അവര് ബുദ്ധിയുടെ കമാലിൽ എത്ര ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ശരി, വലിയ എഡ്യൂക്കേറ്റഡ് ആണ്, വലിയ ചിന്തകരാണ് എന്നൊക്കെ ആണെങ്കിലും ശരി, അമ്പിയാക്കളുടെ ഹിദായത്ത് വേണ്ടാതാകുന്നൊരവസ്ഥ മനുഷ്യർക്ക് ഒരിക്കലും വരില്ല. ഫഖാൽ ഇന്നല്ലാഹു തആല ഖള്ളാ, ഇന്നല്ലാഹു ഖള്ളാ അഞ്ഞക്കൂലിനാ സുമത്തം വാഹിദ, അള്ള പറഞ്ഞു അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയാണ്, മനുഷ്യർ ഒറ്റ ഉമ്മത്തായി ജീവിക്കണം, ഇർത്തബിത്ത് ബാലഹും ബിബാലിൻ, അവർ പരസ്പരം ബന്ധിതരായിട്ട് അതിന് മുന്നോട്ട് പോകണം. പല ശബീലല്ല യുക്കൂലിഹും വഹദഹ, അവരുടെ ബുദ്ധികൾക്ക് മാത്രമായിട്ട് ഒരിക്കലും കഴിയില്ല, ശബീൽ വഴിയില്ല, ഇലൽ വസൂൽ ഇലാമാ ഇൽസം ലഹും, അവർക്ക് നിർബന്ധമായതെന്തോ അവിടേക്ക് എത്തിച്ചേരാം. ഫി തൗഫീരി മസാലിഹിം, അവരുടെ ആവശ്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാൻ, അവരുടെ നന്മകളെല്ലാം ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു സംഗതിയിലേക്ക് എത്തിച്ചേരാൻ അവരുടെ സ്വന്തം ബുദ്ധി കൊണ്ട് ഒരിക്കലും കഴിയില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ബുദ്ധി കൊണ്ട് വഴിയില്ല. പൊതഫിൽ മല്ലാറിയാണ്, അതേപോലെ തന്നെ അവർക്ക് വരുന്ന മല്ലാറത് എടുക്കാനും മസ്ലഹത്തെല്ലാം ഫുൾഫിൽ ചെയ്യാനും വഴി എന്താണ്? അത് അവരുടെ ബുദ്ധി കൊണ്ട് മാത്രം കണ്ടെത്താൻ കഴിയില്ല. ബഅസല്ലാഹു നബിയീൻ മുബശ്ശിരീൻ വമുൻദിരീൻ, അതുകൊണ്ടാണ് അള്ളാഹു അമ്പിയാക്കളെ മുബശ്ശിരീങ്ങളായും മുൻദിരീങ്ങളായും അയച്ചിരിക്കുന്നത്. വൈദഹം ബിദ്ദലാഇൽ, അള്ളാഹു അവർക്ക് ദലീലുകൾ കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എത്തരം തെളിവുകൾ?
ഈ പ്രവാചകർ സത്യന്തരാണെന്നുള്ള ഖണ്ഡിതമായ തെളിവുകൾ. പല അന്നമായ തൂനഹുബിന്നമാഹുബിനില്ല, അവര് ജനങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുന്ന എന്തോ അത് അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ് എന്നതിനുള്ള ഖണ്ഡിതമായ തെളിവുകൾ. അൽഖാദിറത്തിഹിം, അള്ളാഹു അവർക്ക് സവാബ് നൽകാനും ഇഖാബ് നൽകാനും പ്രതിഫലം നൽകാനും ശിക്ഷ നൽകാനും കഴിവുള്ളവനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഖണ്ഡിതമായ തെളിവുകൾ. അലാലിംബിമായും, അവരുടെ മനസ്സുകളിൽ എന്താണോ ഉദിച്ചു വരുന്നത് അത് ശരിക്കും അറിയുന്നവനാണ് അള്ളാഹു എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രകടമായ തെളിവുകൾ. അള്ളാഹു തഖ്ഫാ ലഹു ഖാഫിയത്തുൻ മിൻ സറായിരിഹിം, അവരുടെ സ്വകാര്യങ്ങളിൽ നിന്ന് ഒരു സ്വകാര്യവും മറഞ്ഞു നിൽക്കുന്ന ഒന്നും അവന്റെ മുമ്പിൽ മറഞ്ഞു നിൽക്കില്ല, അവനെല്ലാം വ്യക്താണ് എന്നാണ്. അമ്പിയാക്കളെ മുബശ്ശിരീങ്ങളും മുൻചിരികളുമായിട്ട് അയച്ചു. പിന്നെണ്ടായത് അവർക്ക് കൂടെ അള്ളാഹു കിതാബ് ഇറക്കി കൊടുത്തു ഹഖുമായിട്ട്. എന്തിനാണ് കിതാബ്? ലിയഹ്കുമ ബൈനന്നാസ്, ആ കിതാബ് ആയിരിക്കണം ജനങ്ങൾക്കിടയിൽ ഹാക്കിമാവേണ്ടത്. എന്ത്? ഫീ മഖ്തലഫു ഫീ, അവർക്ക് ഭിന്നത വിഷയത്തിൽ. അപ്പൊ അവർ ഭിന്നിച്ചു പോയ വിഷയങ്ങളിൽ അവരുടെ ഹാക്കിം കിതാബായിരിക്കണം. അതിനുവേണ്ടി ഹക്കടങ്ങുന്ന കിതാബ് അമ്പിയാക്കൾക്ക് അള്ളാഹു ഇറക്കി കൊടുക്കുകയും ചെയ്തു. അലിത്യാൻ ബിഹാദിൽ ഖലിയ ബാദ വസ്ഫുൽ അംബിയാ ബിൽ മുബശ്ശിരീൻ വൽ മുൻദരീൻ യദുല്ലു അലാ അന്ന തഫ്സീർ വൽ ഇൻദാർ അമലുൻ യസ്ബഖ് ഇൻജാലുൽ കുതുബ് വ ഹുവ ഹഖ്ഉ. ഇവിടെ അംബിയാക്കളും മുബശ്ശിരീങ്ങളും മുൻദരീങ്ങളോട് അയച്ചു എന്ന് വിശേഷിപ്പിച്ച നേരത്തെ, അതിനുശേഷമാണ് ഈ ഖലിയ ഈ ഒരു ഇഷ്യൂ പറയുന്നത്. അതുകൊണ്ട് ആ കൊണ്ടുവരൽ ഇഷ്യൂ അതിനുശേഷം കൊണ്ടുവന്നു എന്നുള്ളത് യദുല്ലു ഒരു കാര്യം തെളിയിക്കുന്നുണ്ട്. എന്താണ്? ഇപ്പറഞ്ഞ സന്തോഷവാർത്ത അറിയിക്കലും താക്കീത് നൽകലും അത് ഈ ഗ്രന്ഥങ്ങളുടെ അവതരണത്തിന് മുമ്പേ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഒന്നല്ല ഈ തഫ്സീർ ഇൻദാം, അതിന് മുമ്പ് തന്നെ ഉണ്ടാകുന്നുണ്ട്. ബഹു ഹഖ്ഉ, അത് സത്യമാണ്. കാരണം അംബിയ അവലമായി വാസുൻ വിനബിഹുൻ കൗമഹും, അംബിയാക്കൾ എന്ത് ചെയ്യുന്നു? അവർ നിയോഗിച്ച ആദ്യഘട്ടത്തിൽ തന്നെ അവരുടെ കൗമുകളെ അവർ ഉണർത്തുകയാണ്. എന്തിലേക്ക് ഉണർത്തുക? ഇലാ മാ വഹ്ദുൻ, എന്തിൽ നിന്നാണ് അവർ അശ്രദ്ധരായത്? ആ അവർ ഉണർന്ന് ശ്രദ്ധിക്കേണ്ടതായ കാര്യത്തിലേക്ക് അവർ ഉണർത്താണ് അമ്പിയാക്കൾ ചെയ്യുന്നത്. യുഹാജിറുനഹും, അതോടൊപ്പം അമ്പിയാക്കൾ ജനങ്ങൾക്ക് താക്കീത് കൊടുക്കുകയാണ്, പേടിപ്പിക്കുകയാണ്. ആക്രിബത്തമായ ഇക്കൂനു ഫീ, അവര് എത്തിച്ചേരാൻ സാധ്യതയുള്ള ആക്രിബത്തിനെ കുറിച്ച്, ഈ കണ്ട പോക്ക് പോയാൽ വരാവുന്ന പര്യവസാനം എന്നതാണെന്ന് പറഞ്ഞ് അവർക്ക് ഭയപ്പെടുത്തി അറിയിക്കുന്നു, താക്കീലായിട്ട് അറിയിക്കുന്നു. അവർ നിലകൊള്ളുന്ന കാര്യമായിട്ട് മുന്നോട്ട് പോയാൽ ആ കാര്യം വന്നാൽ പിന്നെ ആദ്യത്തിൽ ചെയ്യുക മോശമായ രീതികളാവാം, നടപടിക്രമങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ പതിവാവാം, അവ ഫുറുഖും കബീഹൻ, അല്ലെങ്കിൽ വളരെ വൃത്തികെട്ട സ്വഭാവമാവാം, അവ മലിൻ ഗൈറു സ്വാലിഹ്, അല്ലെങ്കിൽ നല്ലതല്ലാത്ത അവരുടെ അമലാവാം. ഇതൊക്കെ ഉള്ളത് അതിനോട് പോയാൽ പോകുന്ന വഴി വളരെ അപകടമാണ്, അവരുടെ ആക്രിത്വം മോശമാണ് എന്നുള്ളത് ആക്കിയിൽ അവർ കൊടുക്കുക. ഇതിനുശേഷം വരാനുള്ള തശ്രീഉലഹ്കാം, അള്ളാഹുവിന്റെ നിയമനിർമ്മാണങ്ങളുണ്ട്, ആ നിയമനിർമ്മാണങ്ങൾ സ്വീകരിക്കാൻ മനുഷ്യന്റെ ധിഷണ പാകപ്പെട്ട് അല്ലെങ്കിൽ ഒരുങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഒരു തഫ്സീറിലൂടെ ഇൻദാറിലൂടെ അവർക്ക് കാര്യങ്ങളുടെ ഒരു ആമുഖം കിട്ടി, അങ്ങനെ അള്ളാഹുവിന്റെ നിയമം വരുമ്പോൾ സ്വീകരിക്കണം എന്നുള്ള ഒരു ബോധം അവർക്ക് വന്നു, അങ്ങനെ അള്ളാഹുവിന്റെ അഹ്കാമിലെ ആ തശ്രീ നിയമനിർമ്മാണം സ്വീകരിക്കാനുള്ള സന്നദ്ധത ദിഹനുകൾക്കുണ്ടായി കഴിഞ്ഞാൽ, അതുപോലെ തഹദീദുൽ ഹുദൂദ്, അള്ളാഹു നിർണയിച്ച ഹദ്ദുകളുണ്ട്, ആ ഹദ്ദുകൾ നിർണയിച്ചെടുത്താണ് നിൽക്കണം, അത് അതിലംഘിക്കാൻ പാടില്ല എന്നുള്ളിടത്തേക്ക് അവരുടെ ഭീഷണ ഒരുങ്ങിക്കഴിഞ്ഞാൽ, അൻസൽ അള്ളാഹുൽ കുതുബ, അള്ളാഹു കിതാബുകൾ ഇറക്കണം ചെയ്യുന്നത്. ലി ബയാനി മാ യുരീദ് ഹംലന്നാസ് അലൈ, ജനങ്ങളെ എന്തിലേക്കാണോ ഹംല ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിച്ചത് അത് വിവരിക്കാൻ കിതാബുകൾ കൊണ്ടുവരികയാണ്, ഇറക്കുകയാണ്. ഇമാഹു സ്വാലിഹുൻ ലഹും, അവർക്ക് ഗുണകരമായുള്ള കാര്യങ്ങളാണ് അള്ളാഹു തന്നെ അവരെ പറഞ്ഞ് ഹംല ചെയ്യാൻ പോകുന്നത്, അവരെ അതിലെ വൈപ്പിക്കാൻ പോകുന്നത്, അത് പഠിപ്പിക്കാം. അല്ല ഹസ്ബി സ്ഥിതാദിയും, അതന്നെ എങ്ങനെയായിരിക്കും? അവരുടെ സ്ഥിതാദി അനുസരിച്ച്, അവരുടെ ബുദ്ധിപരമായ വളർച്ച, പക്വത, പാകത, അതൊക്കെ അനിശ്ചിതാദി ഒരുക്കം തന്നെ അതാണ്, അതിനനുസരിച്ചേ കൊടുക്കുള്ളൂ. അപ്പൊ ഓരോ കൗമിനും ആ കൗമിന്റെ സ്ഥിതാദിനനുസരിച്ചുള്ള നിയമങ്ങളാണ് ശരീഅത്തായിട്ട് കൊടുക്കുന്നത്. അഹമ്മദ് നബിക്ക് ഉമ്മത്തിനും കിട്ടിയ അതേപോലെ എല്ലാ ഇതര സമൂഹങ്ങൾക്കും കിട്ടിയ ശരീഅത്ത് വിശ്വാസ കാര്യങ്ങളും ആധാരങ്ങളൊക്കെ തന്നെ, പക്ഷെ അല്ലാത്ത സംഗതികൾ, കർമ്മപരമായ കാര്യങ്ങൾ, അവിടെ ഈ പറഞ്ഞ സ്ഥിതാദിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും. സുമ്മ ഫീ ഖൗലി, പിന്നെ അല്ല പറഞ്ഞു, വ അൻസല മഅഹുൽ കിതാബ്,
അവർക്ക് അള്ളാഹു അവർക്കൊപ്പം കിതാബ് ഇറക്കി കൊടുക്കുകയും ചെയ്തു. അഞ്ചലമാഹും മാഹും എന്ന് പറയുമ്പോൾ അവർക്ക് കൂടെ അമ്പിയാക്കളുടെ കൂടെ എന്ന് പറയുമ്പോൾ ഒരു നബിയെ ഒഴിവാക്കിയിട്ടില്ല. മാഹും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയൊക്കെ ലമീർ മടങ്ങുകയാണ്, എല്ലാ അമ്പിയാക്കളിലേക്കും ആ ലമീർ മടങ്ങുന്നത് മായുഫീദ് ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നു. അന്നല്ലാഹ് അൻസല മാകുലി നബിയിൻ കിതാബൻ, അള്ളാഹു വെച്ച എല്ലാ നബിമാരുടെ കൂടെയും ഒരു കിതാബ് അല്ല ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്നൊരു ഇഫാദത്തേൽ വരുന്നുണ്ട്, ഒരു അർത്ഥകൽപ്പനയിൽ വരുന്നുണ്ട്. ആ കിതാബ് മുഅ്ജിസൻ ഖാൻ ആ വയർ മുഅ്ജിസൻ, അത് മുഅ്ജിസ ആവാം മുഅ്ജിസ അല്ലാതിരിക്കാം. തവീലൻ ഖാൻ ഖസീർ, വളരെ നീണ്ടതായിരിക്കാം അല്ലെങ്കിൽ നീളം കുറഞ്ഞ ചെറിയ കിതാബായിരിക്കാം. ദുബിൻ വഹഫില അമല മിദബൻ വലം ഇഹ്ഫൽ, അത് സൂക്ഷിക്കപ്പെട്ടതും ഗ്രന്ഥരൂപത്തിലാക്കപ്പെട്ടതാവാം അതല്ലാത്തതാവാം. അത് മുൻഗാമികളിൽ നിന്ന് പിൻഗാമികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് പോരാനുള്ളതാണ് കിതാബ്. മുഅ്ജിസായാലും അല്ലെങ്കിലും തവീലായാലും ഖസീറായാലും മുദബ്ബനായാലും അല്ലെങ്കിലും സലഫിൽ നിന്ന് ഖൽഫിലേക്ക് വരണം, മുൻഗാമികൾ പിൻഗാമികളിലേക്ക് വരണം. അതാണ് അള്ളാഹു കിതാബ് ഇറക്കുമ്പോൾ ഉദ്ദേശിച്ചത്. എന്തിനാ ലിയാഹ്കുമ ബൈനന്നാസ്, ലിയാഹ്കുമ ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ ആ കിതാബ് ഹാക്കിമായിരിക്കാൻ, വിധി തീർപ്പ് കൽപ്പിക്കുന്ന ജഡ്ജി അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്ന ആളായി ഖുർആൻ അല്ലെങ്കിൽ കിതാബ് വരണം. ഇവിടെ യസീദ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഖിറാഅത്ത് ലിയുഹ്കമ എന്നാണ്, ബിളമ്മിൽ യാ വ ഫത്ഹിൽ കാഫ്, അപ്പൊ ജനങ്ങൾക്കിടയിൽ മുഹ്കമായിരിക്കാൻ എന്ന അർത്ഥം വരും. അപ്പോൾ ബാഖുൻ ബി ഫത്ഹിൽ യാ വ ലമ്മിൽ കാഫ്, ബാക്കിയുള്ളവർക്ക് ഓടിയത് കാഫിന് ലമ്മായിട്ടും യാന് ഫത്ഹായിട്ടുമാണ്. ലിയുഹ്കമ വഹിയ റിവായത്ത് മഷ്ഹൂർ അൽ മഅറൂഫ, ഈ വിഷയത്തിൽ വളരെ മഷ്ഹൂറായിട്ടും മഅറൂഫായിട്ടും വന്ന റിവായത്ത് ലിയുഹ്കമ തന്നെയാണ്. എന്നാൽ യസീദിന്റെ ഖിറാഅത്തിൽ ലിയുഹ്കമ, അത് മുഹ്കമായിരിക്കാം. അപ്പൊ അമ്മാല റിവായത്ത് യസീദ്, യസീദിന്റെ ഈ റിവായത്ത് അനുസരിച്ച് വരുമ്പോൾ മഹാനാദിന്റെ അർത്ഥം എന്താ? അന്നല്ലാഹു അൻസല കുതുബ മഅ നബിയ്യി ബിൽ ഹഖ്, അള്ളാഹു അമ്പിയാക്കളുടെ കൂടെ ഹഖുമായി കിതാബ് ഇറക്കി. ഐ ബയാനി മാ യജിബ് അൻ യുഅ്തഖദ ബി മിമ്മാ ഹുവ മുൻതബിഖ് അലൽ വാഖിഅ, എന്ന് വെച്ചാൽ വിശ്വസിക്കേണ്ടത് എന്താണോ അത് എന്താണ് വിവരിച്ചുകൊണ്ട്. അപ്പൊ ബയാനി മാ യജിബ് അൻ യുഅ്മല ബി മിമ്മാ ഹുവ സാലിഹ് ലാ മഫ്സദത ഫീഹി, അപ്പോ അതെങ്ങനെ വിവരിക്കണം? നിലവിലുള്ള അൽ വാഖിഅയുണ്ട്, അതായത് നിലവിലുള്ള റിയാലിറ്റി, ആ റിയാലിറ്റിയോട് യോജിച്ച വിധം അവരെ പഠിപ്പിക്കണം, ബയാൻ ചെയ്യണം. അതേപോലെ തന്നെ അവർക്ക് ഗുണകരമായിട്ടുള്ള ഒട്ടും ദോഷമില്ലാത്ത രീതിയിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള അവരെ പഠിപ്പിക്കണം. എന്തിനാ അങ്ങനെ ഒരു വിഷയത്തില് രണ്ട് രീതിയിൽ അവർക്ക് ഇഖ്തിലാഫ് ഉണ്ടായാൽ ആ ഇഖ്തിലാഫുള്ളയിൽ ഇന്നതാണ് ഏറ്റവും ശരി എന്നുള്ള ഒരു ഹുക്കം അവർക്ക് ഒരു തീർപ്പ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കിതാബ്. അൽ ഹാക്കിം ഹുവ, ആരാണ് ഹാക്കിം? അൽ മുതവല്ലിൽ ഫസ്ൽ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിലുള്ള തർക്കം തീർക്കാൻ അധികാരപ്പെടുത്തപ്പെട്ട മുതവല്ലിയാണ് ഹാക്കിം. ഫിൽ ഖുസുമാ, തർക്കങ്ങളിൽ ബിന്നിസ്ബത്തിൽ അമാൽ, അത് അവരുടെ അമലുകളിലുള്ള വിഷയ തർക്കായിരിക്കാം. വൽ മുർശിദ് ഇലാ സഹീഹിൽ അഖായിദ്, അതോടൊപ്പം ഏറ്റവും ശരിയായ വിശ്വാസധാരയ്ക്ക് ഗൈഡ് ചെയ്യുന്നതും കൂടി ആയിരിക്കണം ഇതിനെ ഹാക്കി. പ്രവർത്തനരംഗത്ത് മാത്രമല്ല അവരുടെ പിന്നെ അഖീദയിലും ഇർഷാദ് ചെയ്യണം. അലാ മുത്തല്ലമ ജാഫി കിതാബിൻ നാജിൽ ബിൽഹ, സത്യമായിട്ട് ഇറങ്ങിയ കിതാബിൽ വന്ന താല്പര്യത്തിനനുസരിച്ച് ഉള്ള അഖീദ വിശ്വാസം. വൽ മുബയ്യിൻ ലിമാ ഇൻതബഖ നസൂസിഹി മിനൽ ആമാൽ, അതേപോലെ ആ കിതാബിൽ വന്ന നസ്സുകൾ ഉണ്ടല്ലോ, ആ നസ്സുകൾക്ക് യോജിക്കും വിധം അവരുടെ അമലുകളെ വിവരിക്കുന്നതായിരിക്കണം കിതാബ്. അല്ലത്തി ഹക്കും ഫിഹ അൽ ഹാക്കിമു, സാധാരണ ഹാക്കിമുകളൊക്കെ ഹുക്കം പറയാനുള്ള അമലുകളെ കുറിച്ച്. എന്നാൽ ഖുർആൻ അല്ലെങ്കിൽ അള്ളാഹിന്റെ കിതാബ് ആയിരിക്കണം വിശ്വാസികൾക്ക് യഥാർത്ഥ ഹാക്കിമായിട്ട് ഉണ്ടാകേണ്ടത് അവരുടെ വിഷയങ്ങളിൽ. അത് ലിയുഹ്കമ എന്ന രീതിയിൽ ഖിറാഅത്ത് ചെയ്യുമ്പോൾ ഉള്ള അർത്ഥം. അമ്മാല ഖിറാഅത്തുൽ മഅറൂഫ, എന്നാൽ ലിയുഹ്കമ എന്ന മഅറൂഫായ ഖിറാഅത്ത് അനുസരിച്ച് ഫൽഹുക്മു മുസ്നദുൻ ഇലൽ കിതാബി നഫ്സി, ഇവിടെ ഹുക്മ് കിതാബിലേക്ക് തന്നെയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കിതാബു ലാതുഹു അല്ലദി യഫ്സൽ ബൈനന്നാസ് ഫീ മഖ്തലഫു ഫീ, ജനങ്ങൾക്കിടയിലുള്ള ഭിന്നത തീർക്കുന്ന ദാത്ത് ഖുർആൻ തന്നെയാണ് അല്ലെങ്കിൽ കിതാബ് തന്നെയാണ്. അതേപോലെ തന്നെ കിതാബുമായിട്ട് ഹുക്കുമ്പ് പറയുന്ന ആൾക്കാർക്കുള്ള ഒരു ആഹ്വാനം ഈ ആയത്തിലുണ്ട്. അതെന്താ? അവര് ഖുർആന്റെ ഹുക്കുമ്പ് ശരിക്കും മുറുകെ പിടിക്കണം, അത് ഒഴിവാക്കരുത്. വല്ലാമുസ്, ആ ഖുർആൻ അല്ലെങ്കിൽ അള്ളാഹ് കിതാബ് വിട്ടിട്ട് അവര് അവരുടെ നഫ്സ് ഭംഗിയായി തോന്നിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് അകന്നു പോകരുത്. അതേപോലെ തുസൈനുലഹ്വാ, അവരുടെ ഹവകൾ അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകരുത്. കാരണം കിതാബ് നഫ്സഹു വൽ ഹാകിം, ഈ കിതാബ് തന്നെയും ഒരു വിധികർത്താവാണ് അവരുടെ വിഷയത്തിൽ.
വലൈസൽ ഹാക്കിമിൽ ഹഖീഖത്തി ശിബാഹു എന്നു മാത്രമല്ല ആക്ച്വലി മറ്റൊരു ഹാക്കിം ഇല്ലതാണ്, കിതാബാണ് ഹാക്കിം എന്ന് മാത്രമല്ല മറ്റൊരു ഹാക്കിം ആക്ച്വലി അവരുടെ ജീവിതത്തിൽ ഇല്ലതാണ്. ഇതാണ് ലി ഹുക്മു ബൈനൻ നാസ് എന്ന് പറയുന്ന ഉദ്ദേശം. ഇനി വലൗ സാഖ ലിന്നാസ് അവിലു നസ്മ മിൻ നുസൂസിൽ കിതാബ്, അടുത്തൊരു പോയിന്റ് കിതാബ് ഹാക്കിം എന്ന് പറയുമ്പോഴേ കിതാബിൽ ഏതെങ്കിലും ഒരു നസ് സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കാനുള്ള അനുവാദം മനുഷ്യർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ അലഹസ്ബി മാറ്റം ജീവിലയോ പോലും അവരുടെ അക്കൽ അങ്ങോട്ട് ചായുന്ന പോലനുസരിച്ച് വ്യാഖ്യാനിക്കുക, അവരുടെ ബുദ്ധിക്ക് മനസ്സിലാക്കുന്ന പോലെ വ്യാഖ്യാനിക്കുക. ഇതുകൊണ്ട് റുജുവൈൻ ഇല്ല ബക്കിയത്തിൻ നസൂസ്, ഇതര നസുകളിലേക്ക് അവർ നോക്കണല്ല, അങ്ങോട്ട് റാജി ആകുന്നില്ല, കിട്ടിയതനുസരിച്ച് ആ വാക്ക് മാത്രം നോക്കിയിട്ട് വ്യാഖ്യാനിച്ചു. സാഗന ജായിസ് ആവാം ജനങ്ങൾക്ക് ആണെങ്കിൽ, വ്യാഖ്യാനിക്കൽ ജായിസ് ആണെങ്കിൽ കിതാബിന്റെ നസ്സിൽ ഏതെങ്കിലും ഒന്ന് അക്കിന്റെ താല്പര്യം അനുസരിച്ച് വ്യാഖ്യാനിക്കൽ അവർക്ക് അനുവദനീയമാണെങ്കിൽ എങ്ങനെ മറ്റ് നസ്സുകളിലേക്ക് മടങ്ങാതെ. അതുപോലെ ബിനാഉ തഅ്‌വീൽ അദാമാ യുഖദ്ദു മിൻ ജമീഇഹാ ജുംല, ഈ ആയത്തുകൾ അല്ലെങ്കിൽ നസ്സുകൾ മുഴുവൻ എടുത്തിട്ട് ആ മൊത്തം നസ്സുകളിൽ നിന്ന് മൊത്തത്തിലൊരു തഅ്‌വീൽ ഉണ്ടാക്കേണ്ടതുണ്ട്, അല്ലാതെ ഓരോ ആയത്ത് തോന്നിയമായി വ്യാഖ്യാനിക്കല്ല. ഒരായത്ത് പണ്ടത്ത് മറ്റൊരാഴത്ത് അതിന്റെ വിശദാംശങ്ങൾ ഉണ്ടാവും, അതിന്റെ ബയാൻ ഉണ്ടാവും, അതിന്റെ ആഡിങ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാ ജുംലകളും കൂടി എല്ലാ നസുകളും കൊടുത്തിട്ട് ബിൽ ജുംല മൊത്തത്തിൽ ഒരു തഅ്‌വീൽ ഉണ്ടാക്കണം. അങ്ങനെ അല്ലാതെ ഓരോരുത്തരും അവനാന്റെ ഇഷ്ടത്തിന് കണ്ട അനുസരിച്ച് തോന്നിയൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്നാണെങ്കിൽ ലമാ ഖാന അൽ ഇൻസാലിൽ കുത്തുബി ഫാഇദ, കിതാബുകൾ ഇറക്കുന്നത് കൊണ്ട് ഒരു ഫായിദ ഉണ്ടാവില്ല. തോന്നിയൊക്കെ പറയാണെങ്കിൽ അള്ളാഹുവിന്റെ കിതാബിന്റെ അവതരണത്തിന് ഒരു ഫായിദ ഉണ്ടാവില്ല. ലമാ ഖാനത്തിൽ കുത്തുബിൽ ഹഖീഖ ഹാക്കിമ, അങ്ങനെ വരുമ്പോ സത്യത്തിൽ അള്ളാഹുവിന്റെ കിതാബുകൾ ഹാക്കിമത്താവുകയുമില്ല. ഹക്കമു ലഹുവാവും, മറിച്ച് അവരുടെ ഹവകളായിരിക്കും ഹാക്കിമാവുക. തഥഹക്കമു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹാക്കിമാവാൻ യോഗ്യതല്ലാതെ ഹാക്കിമാവാം, അതാണ് തഥഹക്കമു എന്നുള്ള അർത്ഥം. അവരെ ഹാക്കിമായി നടിക്കുക അല്ലെങ്കിൽ ഹാക്കിമായിട്ട് ആക്ട് ചെയ്യുക, അനുവാദം അല്ലാതെ ആക്ട് ചെയ്യുക ഹവകളായിരിക്കും. ഫൂസ് മനാസി അശബ്ദ, അങ്ങനെ വരുമ്പോ ഓരോരുത്തരുടെ നഫ്സുകൾ പല താല്പര്യങ്ങളിലേക്കാണ് പോകും. അപ്പോ എന്താണ് ഉപകാരപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതിലുള്ള സ്വാഭാവികമായ ഇഖ്തിലാഫിന്റെ കൂടെ ഇഖ്തിലാഫ് നാഖർ ജദീദ്, പുതിയൊരു ഇഖ്തിലാഫും കൂടി വന്നു ചേരും. അതെന്താ? ഫീ ദുറുബി തഅ്‌വീൽ, വ്യാഖ്യാന വഴികളിൽ ഇഖ്തിലാഫായിരിക്കും. അപ്പൊ സാധാരണഗതിയിൽ മനുഷ്യർക്ക് അവരുടെ മനാഫി എന്താണെന്നുള്ള ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. അതിന് പുറമെ ഇത് പരിഹരിക്കാമെന്ന് കിതാബ് വ്യാഖ്യാനിക്കുന്ന ഓരോരുത്തരും അവനാണ് തോന്നിയ മാതിരി ആയിക്കൊണ്ട് ഇഖ്തിലാഫ് വേർന്നു കൂടി കൂടും. ബിനാ ഫുല്ലു വാഹിദിൻ ഹുക്മൻ അലാമ നസാലെ, ഓരോരുത്തരും താൻ നാസി ആയത് തനിക്ക് ചായ്വുണ്ടായ കാര്യം എന്താണോ, ഇഷ്ടമുണ്ടായ കാര്യം എന്താണോ, അതിനനുസരിച്ച് വെക്കുമ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ എന്താ മൊത്തം ഫതഅഊദുൽ മസ്ലഹത്തു മഫ്സദ, നന്മയായിട്ട് വന്നതാകെ ഇന്മയായും മഫ്സദത്തായിട്ടും മാറും. വയൻ കളിവു ദവാഇല്ല, ഇവിടെ വന്ന മരുന്നിന്റെ രോഗമായിട്ട് മാറും. ആ പ്രശ്ന പരിഹാരത്തിന് വന്നത് അത് പ്രശ്നമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് അള്ളാഹു തആല ഹുക്മ് നിങ്ങൾ ആരും പറയണ്ട, കിതാബ് തന്നെയാണ് ഹക്കീം എന്ന് പറഞ്ഞു. ഹുക്മിനെ അള്ളാഹു കിതാബിലേക്ക് തന്നെ മടക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലൽ ഹക്കീം ബി, അല്ലാതെ കിതാബ് അനുസരിച്ച് ഹുക്മ് പറയുന്നതുകൊണ്ട് ഹവ അല്ല ഹാക്കിം ആവേണ്ടത്, മറിച്ച് കിതാബ് തന്നെയാണ് ഹാക്കിമാവേണ്ടത്. ഫീ മഖ്തലഫു ഫീ, അവർക്ക് ഭിന്ന സ്വരം വന്ന വിഷയങ്ങളിൽ എന്ന് ആയത്ത് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഒന്നിപ്പുണ്ടല്ലോ, കാനന സമ്പത്തം വാഹിദാണ്, ആ ഒന്നിപ്പിന്റെ പിന്നാലെ വന്നിട്ടുണ്ട് ഇഖ്തിലാഫ്. അതായത് വ്യത്യസ്തമായ വീക്ഷണ വൈചാത്യങ്ങൾ ഉണ്ടാവും, ആ ഇഖ്തിലാഫ് സ്വാഭാവികമാണ്. പക്ഷെ ആ ഇഖ്തിലാഫ് അവരെ നാശത്തിലേക്ക് എത്തിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് അള്ളാഹു കാരുണ്യപൂർവ്വം അമ്പിയാക്കളെ അയച്ചത് നേരത്തെ പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞ വാഹിദത്തിനെ തുടർന്ന് ആ ഇഖ്തിലാഫുണ്ട്. ആ ഇഖ്തിലാഫ് ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഈ വഹദത്തിന്റെ ഒരു അനുബന്ധ അനിവാര്യമാണ് എന്ന പോലത്തിലാണ്, എന്ന രൂപത്തിലാണ്. മനുഷ്യർ ഒന്നാണെന്ന് പറയുമ്പോൾ ഒറ്റ അക്ഷര വാർത്ത പോലെ എല്ലാവരും ഒരാൾ പറയാൻ പകലും ഉണ്ടാക്കുക എന്നുള്ളതല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, അവർക്ക് ആശയങ്ങളുണ്ട്, ഭിന്ന സ്വരങ്ങളുണ്ട്. അതാണ് ലാസിം എന്ന് പറഞ്ഞത്, സ്വാഭാവികമായിട്ടുള്ള ഫലമാണ്. ബഹു കദാലിക് താരിഫുൽ ബഷർ, മനുഷ്യന്റെ ചരിത്രം വിവരിക്കുന്ന പോലെ മുൻഗാമികളിൽ നിന്ന് അവര് അനന്തരമായിട്ട് ഇങ്ങനെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് പോലെ
അവർക്ക് ഭിന്നത വന്ന കാര്യത്തിൽ അവർക്കിടയിൽ അത് തീർപ്പ് കൽപ്പിക്കുന്ന പോലെ അവരുടെ ഭിന്നതയുള്ള വിഷയങ്ങളിൽ അവിടുന്ന് അങ്ങോട്ടും അത് തീർപ്പ് കൽപ്പിക്കും. വനിസ്ബത്തുൽ ഹുക്മിൽ കിതാബ് ഈ വിധി കൽപ്പിക്കുന്ന അധികാരം കിതാബിനാണെന്ന് ബന്ധപ്പെടുത്തി പറഞ്ഞത് ഹിയ കനിസ്ബത്തിൻ നുത്തഖി വൽ ഹദീബി തഫ്സീറി ലൈഫി ഖവിതാല അത് ഇതുപോലെയാണ് സംസാരത്തിന്റെയും ഹുദയുടെയും കാര്യം തഫ്സീറിലേക്ക് ബന്ധപ്പെടുത്തിയല്ലോ അള്ളാഹുവിന്റെ കൗരിൽ പറഞ്ഞു ഹാദാ കിതാബന യൻതിഖു അലൈക്കും ബിൽ ഹഖ് ഇതാ നമ്മുടെ കിതാബ് നിങ്ങളുടെ സത്യം പറയുന്ന കിതാബിനും. അപ്പൊ ഖുർആൻ സത്യം പറയാൻ ഖുർആനും ആവുണ്ടോ തുറന്ന് വർത്താനം പറയും അത് നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു ബലാമയ ശൈലിയാണ് ഈ കിതാബ് നിങ്ങളോട് ഹക്ക് സംസാരിക്കുന്ന കിതാബ് എന്ന് പറഞ്ഞു. അതേപോലെയാണ് സൂറത്ത് ജാസിയ 29 അതുപോലെ ഇന്ന ഹദാ ഖുർആന യഹ്ദീ ലില്ലത്തീ അഖ്വ ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് ഹിദായത്ത് കാണിക്കുന്നു. ഖുർആനാണോ ഖുർആൻ അനുസരിച്ച് അത് പഠിപ്പിക്കുന്ന മനുഷ്യനാണോ ഹിദായത്ത് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അള്ളാഹ് പറഞ്ഞ ഖുർആൻ തന്നെ ഹിദായത്ത് കാണിക്കുന്ന ഏറ്റവും അപ്പുറമായതിലേക്ക് വഴി കാണിക്കുന്നു ഖുർആൻ. പിന്നെ മുഅ്മിനീങ്ങൾക്ക് സുവാർത്ത അറിയിക്കുന്നു എന്നും അതേപോലെ തന്നെ ഖളാഇന്റെ കാര്യം ബന്ധപ്പെടുത്തി പറയുന്ന ഒരു കവിയുടെ ഉദാഹരണമാണ്. എന്താ പറഞ്ഞത് അപ്പോ ലറബത്ത് അലൈക്കൽ അങ്കബൂത്ത് ബിൻ അസ്ജിഹ നിനക്ക് മുമ്പിൽ അങ്കബൂത്ത് അതിന്റെ ലറബ് അവതരിപ്പിച്ചിരിക്കുകയാണ് എങ്ങനെ അതിന്റെ നെയ്ത്തിലൂടെ ഒരു ഉദാഹരണം തന്നിരിക്കുകയാണ്. ഖലാലൈക ബിഹി ആ അങ്കബൂത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിനക്ക് വിധി പറഞ്ഞിട്ടുണ്ട് അൽ കിതാബുൽ മുൻസലു അള്ളാഹുവിന്റെ അവതീർണമായ കിതാബ് സൂറത്തുൽ അങ്കബൂത്തുമായുള്ള പരാമർശങ്ങളൊക്കെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനൊരു പിന്നെ കിതാബ് തന്നെ ഹാക്കിമാകുന്നു കിതാബ് ഹാദിയാവുന്നു ഒക്കെ പറഞ്ഞ പ്രയോഗം ഉണ്ട്. കിതാബ് നാത്തിഖാവുന്നു എന്ന ആയത്ത് നമ്മൾ വായിച്ചു. വസീറുഫി തജബൂസ് ഇങ്ങനൊരു മജാസി പ്രയോഗത്തിൽ അടങ്ങിയിട്ടുള്ള ഈ ഒരു രഹസ്യം ഉമ്മാ ലക്കത്തുദാരിക്ക നമ്മൾ ഈ പറഞ്ഞതന്നെയാണ് ബലാഗ പഠിച്ചവർക്ക് മജാസ് എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. ഇനി ബൈനാസ് എന്നുള്ള യഹ്കുമിന്റെ ഫായില് അള്ളാഹു ആകാം കിതാബ് തന്നെ ആവണമെന്നില്ല അള്ളാഹുലേക്ക് പോകാം ലമീർ ഐ അൻസർ അല്ലാഹു മഹമ്മൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ സുബ്ഹാനഹു ബൈനന്നാസ് ഫീ മഖ്തലഫു ഫീ അല്ലാഹു അവർക്ക് കിതാബ് അംബിയാക്കളുടെ കൂടെ ഇറക്കി കൊടുത്തത് അവർക്ക് ഭിന്നത വന്ന കാര്യങ്ങളിൽ അല്ലാഹു അവരുടെ തീർപ്പുകാരനാവാൻ വേണ്ടിയാണ്. ലിയഹ്കുമ അല്ലാഹു ലിയഹ്കുമ സുബ്ഹാനഹു അപ്പോ കിതാബ് അല്ല ഫായില് അല്ലാഹു ആണ് എന്ന് വരും ഈ വ്യാഖ്യാനം പ്രകാരം. വഹുവ യുഷ്ഇറു കദാലിക് ബിഅന്നൽ ഹാകിമ യജിബു അൻ യകൂന ഹുവ അല്ലാഹ് ഈ ആയത്ത് ഒന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അറിയിക്കുന്നു എന്താണ് വിധികർത്താവ് അള്ളാഹു ആയിരിക്കണം നിർബന്ധമായും. ദൂൻ ആറാഹിൽ ബഷർ മനുഷ്യരുടെ റയ്യുകളാകരുത് വ ലുനൂനിഹിം അവരുടെ ലന്നുകളാകരുത് അല്ലെങ്കിൽ തുറബുലേല്ല ക്ഷേണു അപ്പോ പിന്നെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടാൻ പറ്റില്ല അവരുടെ ലന്നുകളും ആറാവുന്നു അവരിലേക്ക് മാത്രം ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവരുടെ റയ്യോ അവരുടെ ക്ഷേണൊക്കെ. അപ്പൊ അതായിരിക്കരുത് ഹാക്കിം മറിച്ച് അള്ളാഹു ആയിരിക്കണം ഹാക്കിം എന്നാണ് ലമീർ അള്ളാഹുലേക്കാണ് പറയുമ്പോൾ അതിന് യോജിപ്പിക്കുന്നത്. ആയത്തിനടുത്ത ഭാഗം വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിനാതു ബഗ്യം ബൈനഹും കിതാബ് കിട്ടിയ ആൾക്കാർ കിതാബിൽ ഭിന്നത വരുന്നതിനുണ്ടായ കാരണം അവർക്കുള്ള ബഗ്യാണ് അവർക്കിടയിലുള്ള വിദ്വേഷമാണ്. അപ്പൊ ബയ്യിനാത്ത് സുവ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയ ശേഷവും കിതാബ് കിട്ടിയ ഒരു ഇഖ്തിലാഫിലായത് അവർക്കിടയില് വിദ്വേഷം കാരണത്താൽ മാത്രമാണ് ബഖിയം ബൈനഹും മാത്രമാണ്. ഫഖദ് അറഫ്ത ഫീ മാ സബഖ നേരത്തെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങൾ അന്നന്നാസ് ബിഹുക്മി ഇഷ്തിറാഖിഹിം ബിൽ അഅ്മാൽ മനുഷ്യർ അവരുടെ അമലുകളിൽ ഇഷ്തിറാഖ് ഉണ്ട് അതായത് തുല്യ പങ്കാളിത്തമുണ്ട് ഓരോരുത്തരും അവനവന്റെ അമൽ ചെയ്യുന്നു അങ്ങനെ സമൂഹം അവർ മൊത്തം പരസ്പരം സഹകരിച്ചുകൊണ്ട് അമൽ ചെയ്തുകൊണ്ട് പൂർത്തിയാവുന്നു അങ്ങനെ ഇഷ്ടിറാക്കുണ്ട്. അതുപോലെ ഇഷ്ടമാക്കാമലാ ഇടപാടുകളിൽ മനുഷ്യന്മാരും ഇഷ്ടവിക്കാണ് പരസ്പരം കൈകോർക്കുന്നുണ്ട് ആ കൈകോർക്കൽ അനിവാര്യമാണ് എന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഉർമത്തുൽ ഹഖ് ഇങ്ങനെ പരസ്പരം കൈകോർത്തും പരസ്പരം സഹകരിച്ചും പരസ്പരം ആശയങ്ങൾ പങ്കിട്ടും ജീവിക്കണം എന്ന് വരുമ്പോൾ സ്വാഭാവികമായി മനുഷ്യരെ ഇഖ്തിലാഫ് ഉണ്ടാവാൻ ഉർമത്താണ് ഉറത്തെന്നാൽ അതിന് സാധ്യതയുള്ള ഇരയാണെന്ന് അർത്ഥം. ലിയന്ന ഉഖൂലഹം വഹദഹ ലൈസത്ത് കാഫിയ തമ്മിൽ ഹിദായ കാരണം ഹിദായത്ത് എന്താണെന്ന് പഠിപ്പിക്കാൻ അവരുടെ അക്കല് മാത്രം പോരാ ഹിദായത്ത് എന്താണെന്ന് പറഞ്ഞുതരാൻ അവരുടെ അക്കല് മാത്രം കാഫിയത്തല്ല പര്യാപ്തമല്ല. ഏത് വിധം പഠിപ്പിക്കാൻ
അലൽ വജ്ഹിൽ ലദീ യഹ്ഫളു ജാമിഅതഹും മിനൽ ഇൽത്തിറാബ്, അവരുടെ സംഘടിത ശക്തിയെ ഇൽത്തിറാബിൽ നിന്ന് സംരക്ഷിക്കുന്ന രീതി, അവരുടെ സംഘടിതമായ ശക്തിയെ ആ സംഘടന സംഘടിത സ്വഭാവം ഇല്ലാതാക്കുന്ന ഇൽത്തിറാബ് ഉണ്ടല്ലോ, ആ ഇൽത്തിറാബ് വരാതെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു ഹിദായത്ത്, അതിന് അവരുടെ അക്കൽ മാത്രം പോരാ. അതുപോലെ മഹാബില്, അതായത് ആഹ്റത്തിൽ മടങ്ങി ചെല്ലുന്ന കേന്ദ്രമാണ് മഹാബ്, ആഹ്റം. ആഹ്റത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം, സ്വർഗീയ ജീവനം എന്ന സൗഭാഗ്യം, അതിലേക്ക് അവർ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹിദായത്ത് ഇനി അവരുടെ അക്കൽ മാത്രം പോരാ. അപ്പൊ ഫീഹി എന്നുള്ളതിൽ ഉള്ള ലമീർ ഹഖിലേക്ക് പോയാൽ പറ്റില്ല. പല ഇക്കാലും മക്തലഫത്തിൽ ഹക്കില്ലാജാക്കും ബൈനാ, അങ്ങനെ ഹക്കിന്റെ കാര്യത്തിൽ ബൈനാത്ത് കിട്ടിയ ശേഷമേ അവർക്ക് ഭിന്നത വന്നുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ബൈനാത്തിൽ കാരണം ഹക്കിന്റെ വിഷയത്തിൽ ജനങ്ങൾ ഭിന്നത ഉള്ളവരാകെപ്പോഴ ബൈനാത്ത് വരുന്നതിന് മുമ്പാണ്. വല ആജബിമ ദക്കറ ബഅദുൽ മുഫസ്സിരീൻ, എന്നാൽ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം, ഇതിനേക്കാൾ അല്പറം ഒരു അത്ഭുതമല്ലാന്ന്, എന്ത് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് ഏറ്റവും അത്ഭുതം. പിന്നെ അന്നൻ നസഫില്ലായത്തി ദലീലു, ഈ ആയത്തിലുള്ള നസ് തെളിവാണ്. അല്ല അന്നൻ നസലം യുക്കുൻമാഹിലാ, മനുഷ്യന്മാർക്ക് ഒരു ഇഖ്തിലാഫും പണ്ടുണ്ടായിരുന്നില്ല. ഫിൽ ഹഖി, ഹഖിന്റെ കാര്യത്തിൽ, ഇല്ലാ ബാദ ബൈഹത്തുൽ അംബിയാ റസൂൽ ഇർസാൽ റസൂലിക്ക് മിൻചാൽ കുത്തു, അതൊക്കെ ഉണ്ടായത് അമ്പിയാക്കൾ അയച്ചതിന് ശേഷവും പ്രവാചകന്മാരെ നിയോഗിച്ച ശേഷവും കിതാബ് ഇറക്കിയ ശേഷമാണ്. അപ്പൊ മനുഷ്യന്മാർ വളരെ ഒറ്റക്കെട്ടായി നല്ലതായിരിക്കും മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പൊ പഴമാന്തരം ഉണ്ടാക്കാൻ വേണ്ടി അമ്പിയാക്കൾ അയച്ചതും കിതാബ് ഇറക്കിയെന്നൊക്കെയാണ് ഈ വ്യാഖ്യാനം പറയാൻ വരിക. ഇതിനേക്കാളും വിചിത്രമായ അത്ഭുതകരമായ വ്യാഖ്യാനം വേറെ എന്താണെന്ന് റഷീദുള്ള പറഞ്ഞു. അമ്മ ഫീമ കബല ദാലിക്, ഇതിനു മുമ്പോ അമ്പിയാക്കൾ അയക്കുന്നതിന് മുമ്പ് കിതാബ് ഇറക്കുന്നതിന് മുമ്പ് കാരണം മുത്തഫിഖീൻ അലൽ ഹഖ്, എല്ലാവരും നല്ല ഹഖ്ൽ യോജിച്ചിങ്ങനെ പോവുകയായിരുന്നു. അപ്പൊ ഈ ഭിന്നത എന്ന് പറയുന്ന മ്ലേച്ഛത ലം തഖഫിൽ ആലമി ഇൻസാനി, മനുഷ്യ ലോകത്തുണ്ടായിട്ടേ ഇല്ല, എല്ലാ വിവേശത്തെ റസൂൽ എന്നാണ് വരിക. അമ്പിയാക്കൾ അയച്ചുകൊണ്ടല്ലാതെ ഈ ഇഖ്തിലാഫ് എന്ന സംഭവം മനുഷ്യരിൽ ഉണ്ടായിട്ടേ ഇല്ല. വൽ ഖൗൽ ബി മിസ്ലിഹി അഗ്റബമായി ഉൻസബില സാഹിബി ദീൻ, ഇമ്മാരി വർത്താനം ഒരു ദീനിന്റെ ആളിലേക്ക് ചേർക്കപ്പെടുന്ന ഏറ്റവും വിചിത്രമാണ്. സാധാരണ മുസ്ലിം ഒരു ദീനുള്ള ആള് പറയാൻ പറ്റില്ല, അതൊരു മുസ്ലിം കൂടി ആകുമ്പം എനിക്ക് എന്തു തോന്നുന്ന, ഇങ്ങനെ പറയുന്ന ഒരു മുസ്ലിം കൂടി ആകുമ്പോൾ ഒരു ദീനുള്ള ആൾ തന്നെ പറയില്ല, ഏതെങ്കിലും ദീനുള്ള ആൾ, അത് മുസ്ലിം കൂടി ആകുമ്പോ. അപ്പൊ ഏറ്റവും അഗ്രമായ വ്യാഖ്യാനം ഇതാണ് എന്നാ പറഞ്ഞു. അപ്പോ ജനങ്ങളെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് ഒരു കുഴപ്പമില്ല പോവായിരുന്നു. അപ്പൊ അല്ലാത്ത കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി അമ്പ്യാക്കളും കിതാബും ഒക്കെ ആയിട്ട് ഇവിടെ വന്നു എന്ന് പറയുന്ന വർത്താനം, അതാണ് ഏറ്റവും വിചിത്രം. ഭിന്നതുണ്ടായിട്ടില്ല ബയ്യനാത്ത് വന്നതിന് ശേഷം വന്ന് ഇയാവുലി കിതാബ്, എവിടെയാണ് കിതാബിന്റെ കാര്യത്തിലാണ് ഇഖ്തിലാഫ്. ഇസ്തിദ്റാഖുൻ അലാ മാ സബഖാ, അത് നേരത്തെ പറഞ്ഞതിനുള്ള ഇസ്തിദ്റാഖാണ്, നേരത്തെ പറഞ്ഞ സംഗതി എന്നുള്ള ഒരു ആശയപരമായിട്ടുള്ള വീണ്ടെടുപ്പ. എന്താ ഇദാഖാന നാസുഫി ജാമിഅത്തി മുസ്തഅജ്ജിൻ ലിത്തഖാലുഫ് നുഖ്ലാ ഫിത്രതിഹിം ഇദാ തുരികത് വഹദഹ, അത് മനുഷ്യര് ജാമിഅത്തില് ജാമ്യത്തിന് അവരുടെ സംഘടിത ഐക്യരൂപം, ആ സംഘടിതമായുള്ള രൂപത്തിൽ അവർ പോകുമ്പോൾ, അത് സംഘടിത ഐക്യ വേറെ പ്രശ്നമൊന്നുമില്ല ഒന്നിച്ച് പോകുമ്പോഴും മുസ്തഹിദ്ദീൻ അലി സഹാർ, അപ്പോഴും അവരെന്താണ് പരസ്പരം ഭിന്നിക്കാൻ സന്നദ്ധരാണ്. അതായത് മനുഷ്യന്റെ പ്രകൃതിയെ തന്നെ അവർ ഭിന്നിക്കാൻ സന്നദ്ധരാണ്. ബി മുഖത്തുള്ള ഫിത്രത്തി, അവരുടെ ഫിത്രത്തുകൊണ്ട് തന്നെ അവരുടെ അവരുടെ പിന്നെ പ്രകൃതം തന്നെ അതാണ് താല്പര്യപ്പെടുന്നത്, പരസ്പരം വ്യത്യസ്തമായി പോവാണ്. ഇതാ തുരുക്കത്തെ വഹദഹ, അവരെ മാത്രം വിടുകയാണെങ്കിൽ, അതായത് പടച്ചവനോ നബിയോ കിതാബോ ഒന്നുമില്ലാതെ മനുഷ്യന്മാരെ അവരുടെ പാർട്ടിന് വിടുകയാണെങ്കിൽ സ്വാഭാവികമായും അവർ തഹാലുഫിന് പരസ്പര ഭിന്നതയ്ക്ക് സജ്ജമാണ് എന്നുള്ളതാണ് അവരുടെ അവസ്ഥ. ഹിദായത്തിന്റെ താലീമിയ തഅലീമിയത്തിഹിം മിനല്ലാഹി തആല, അതുകൊണ്ട് തന്നെ അള്ളാഹുൽ നിന്ന് വരുന്ന അവർക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹിദായത്ത് അനിവാര്യമാണ്. അതിന് അവർക്ക് ഖിനല്ല, ഖിനല്ലാണാൽ അത് കൂടാതെ കഴിയില്ല. വലിഹാ തബാസൽ അംബിയ, അതുകൊണ്ട് അള്ളാഹു അംബിയാക്കൾ അയച്ചു. മനുഷ്യന്റെ ഫിത്രത്തിനെ അവർ ഗൈഡ് ചെയ്യാൻ വേണ്ടി, എവിടേക്ക്, ഇലാമഹു ഖൈറു ദുനിയാവൽ ആഖിറ, ദുനിയാവിനും ആഖിറത്തിനും ഖൈറായ കാര്യത്തിലേക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി. വമാ ബാലുന്നാസ് ബാലിൻസാൽ കുത്തുബ് ലാ ഇസാൽ മുക്തലിഫീൻ, അപ്പൊ പിന്നെ കിതാബ് ഇറക്കിയതിന് ശേഷവും ആളുകൾ ഭിന്ന സ്വരത്തിൽ വരുന്ന എന്ത്, പല അർത്ഥഫിൻ ബൈനിഹിം ദാലിക്കൽ ഖിലാഫ്, ഈ ഖിലാഫ് അവരിൽ നിന്ന് ഉയർന്നു പോകാത്തത് എന്തുകൊണ്ട്,
അലജിഖാൻ ഇഫ്സാമിൻ്റെ ഇഫ്സാദ് ജമാഅത്തിഹിം ആ ഖിലാഫിന്റെ കാര്യത്തിലാണ് അത് അവരുടെ സംഘടിത ശക്തിയെ തകർക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നത്. ആ ഖിലാഫ് ഇപ്പോൾ കിതാബിന്റെ കാര്യത്തിൽ കൊണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഹലാഖു ഖാസത്തെയും അവരുടെ ഖാസത്ത് സവിശേഷ സ്വഭാവക്കാരായ ആൾക്കാർ നശിക്കും, സാധാരണക്കാരല്ലാത്തവരാണ് ഖാസത്ത്. അതൊക്കെ ഖിലാഫ് കൊണ്ടുണ്ടാവുമെന്ന് ഭയപ്പെടുന്നൊരു കാര്യമാണ്. അപ്പൊ ആ ഖിലാഫും കിതാബിന്റെ പേരിൽ ഇപ്പൊ വന്നത് എന്ത് പറയും, ഫഖൽഖാൻ യഖ്തലിഫൂൻ, നേരത്തെ അവർക്ക് ഖിലാഫ് ഉണ്ടായിരുന്നു, അലാ ജൽബിൽ മനാഫിർ, ഉപകാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി സംഘടിപ്പിച്ചു കൊണ്ടിരുന്ന കാര്യത്തിൽ. തവസൂഫി മതാലിബി ഷഹവ, അതേപോലെ അവരുടെ ഇച്ഛകളുടെ താല്പര്യങ്ങൾ അതിൽ വിശാലമായിട്ട് അവർ പോകുമ്പോൾ അവർക്ക് ഇഖ്തിലാഫ് ഉണ്ടായിരുന്നു. വലം തക്കുൻ ലദൈഹിം ഫിദാലിക ആലത്തുൻ യസ്തമിറുഹ കുല്ലു മിൻഹും, എന്നാൽ ആ ഒരു ഘട്ടത്തിൽ അവർക്ക് എല്ലാവർക്കും ഈ ഇഖ്തിലാഫ് ഒഴിവാക്കി ഒന്നിക്കാൻ പറ്റിയ, അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആലത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അലാ നൈലി മത്തുലബി, ഇതിന്റെ ആവശ്യം നേടാനും എവിടുന്ന് മിൻ സാഹിബി, തന്റെ കൂട്ടുകാരനിൽ നിന്ന്, ശിവൽ ഹൂവ അവിൽ ഹീല, അപ്പൊ കൂട്ടുകാരനിൽ നിന്ന് തനിക്ക് വേണ്ട ആവശ്യം നേടാനുള്ള തന്ത്രം, പിന്നെ ഒരു രീതിയായിട്ട് അന്നുണ്ടായിരുന്ന ആ കൂടി ഒന്നുകിൽ ബലം പ്രയോഗിക്കുക അല്ലെങ്കിൽ തന്ത്രം പ്രയോഗിക്കാനുള്ളതായിരുന്നു. അതാണ് അള്ളാഹുവിന്റെ ഹിദായത്തൊക്കെ പറഞ്ഞതിന് മുമ്പുള്ള മനുഷ്യരുടെ അവസ്ഥ. കഴിവുള്ളവൻ കാര്യക്കാരനാവും, സൂത്രക്കാരൻ കാര്യക്കാരനാവും. എന്നാൽ കിത്താബുകൾ ഇറക്കിയ ശേഷമോ മനുഷ്യർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആലത്തുകളുടെ കൂടെ ഒരു ഉപകരണം കൂടി കൂടിച്ചേർന്നു. റുബമാക്കാർ തപ്പുവാമിൻ ശിവ, ഈ ഒരു ഉപകരണം നേരത്തെ ഉള്ളവയേക്കാളല്ല ശക്തമാണ്. വഹിയ ആലത്തുൽ കുനാബിൽ കിതാബ്, അതെന്താണ് കിതാബ് ഇന്നതാണെന്ന് പറഞ്ഞ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. കിതാബ് അള്ളാഹുന്റെ കിതാബാണിത്. ആ കിതാബ് ദൈവികമാണ്, മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളുടെ സമാഹാരമാണ് എന്നവരെ കൺവിൻസ് ചെയ്യുക. കിതാബ്, അങ്ങനെ കൂട്ടത്തിൽ ഒരാൾ മനുഷ്യർ എന്ത് ചെയ്യുന്നു, കിതാബിൽ നിന്ന് കലിമ എടുക്കുന്നു. അപ്പൊ അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് ഒരു അസ്ഹർ എടുക്കുന്നു, വേണ്ടി മറ്റുള്ളവരെ അല്ലാത്തവരെ താൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് കീഴ്പ്പെടാനുള്ള ഒരു വസീലയായിട്ട്, അതായത് മറ്റുള്ളവരുടെ സേവനത്തെ തന്റെ ആവശ്യം നിർവഹിക്കാനുള്ള ഒരു വസീലയായിട്ട് എടുക്കാൻ ഇതിനുപയോഗിക്കുന്നു. അതെങ്ങനെയാണ് തന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അത് വേറൊന്നുമല്ല, കിതാബിൽ വന്നത് ഒരു ഭാഗത്ത് വന്നത് വേറൊന്നും ബന്ധപ്പെടുത്താതെ ആ ആയത്തിന് കട്ടുമുറിച്ച് അല്ലെങ്കിൽ ആ ഹദീസ് കട്ടുമുറിച്ച് തനിക്ക് പറ്റിയ മാത്രം രീതിയിൽ വ്യാഖ്യാനിച്ച് അതുകൊണ്ട് എന്ത് ചെയ്യുക, കിതാബ് പറഞ്ഞാണിത് എന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യുക. വല്ല ലിസാൻ ബിഹ തെവീലി ബഹൈ മാഹസ്തമിൻ, ആയതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട എന്താണോ അതല്ലാത്ത വ്യാഖ്യാനം കൊടുക്കുക. അങ്ങനെ തോന്നിയതാണ് പറയാൻ വേണ്ടി ലയ്യുൽ ലിസാൻ നാവ് വളക്ക്. ഈ ദുർവ്യാഖ്യാനക്കാരൻ ഒരിക്കലും കിതാബുള്ള അനുസരിച്ച് അമൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പിന്നെ ഉദ്ദേശം എന്താ, വൈനമ കുല്ലുമായി അക്സിദ് ഹുവ, അവൻ ആകെ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം അൻ യസുല ഇലാ മത്തലബിൻ ഷഹവത്തി, തന്റെ ഷഹവത്ത് തേടണം, അത് കിട്ടണം, അവിടെ എത്തണം എന്നുള്ള. അപ്പൊ തന്റെ ഇച്ഛാപൂർത്തീകരണം അല്ലാതെ വേറൊന്നും അയാളുടെ മുമ്പിൽ അതണ്ടയില്ല. അലുദുല്ലി സത്വത്തി അല്ലെങ്കിൽ തന്റെ അധികാരത്തിനൊരു ബലം നൽകണം എന്ന ഇച്ഛ മാത്രമേ ഉള്ളൂ. സവാബുൻ അലൈഹി ഉദിമത്ത് അഹ്കാമുള്ള അംഖാമത്ത്, തന്റെ ഇച്ഛ നടപ്പാക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹുക്കുമൊക്കെ പൊളിഞ്ഞു വീഴാനും വേണ്ടില്ല, നിലനിന്നാലും വേണ്ടില്ല. വാവിദ്യത്ത് ശബീൽ അമസ്തഹാമത്ത്, ശബീലാകെ വളഞ്ഞാലും വേണ്ടില്ല, നേരെയാലും വേണ്ടില്ല, അതൊന്നും ഒരു വിഷയമല്ല. സുമയത്തി വാലു നാഹർ, പിന്നെ വരുന്നു വേറൊരു വാല്, എന്താ യുരീദൻ ജനാലമിൻ ഹാദാ മാനാല ഹാദാമിൻ വൈരി, ഇതുകൊണ്ട് മറ്റുള്ളവരിൽ എന്താണോ തന്നെ നേടിയത് അവർക്ക് നേടണമെന്നാണ് അവന്റെ ഉദ്ദേശം. അവൻ ആകെ ഓട്ടിമാട്ടുന്നു, അതാകെ പിന്നെ മാറ്റം വരുത്തുന്ന ആയത്തിലുള്ളത്. വൈ അവ്യൽ, തന്റെ ആകെ ദുർവ്യാഖ്യാനം നടത്തുന്നു. ഹത്ത എജ്ദൽ മഹ്ദൂഇൻ ബി ഖൗലിഹി, തന്റെ കൗര് കേട്ട് വഞ്ചിതരായ പാവങ്ങളുണ്ട്. ഇയാൾ പറഞ്ഞൊക്കെ സത്യവിചാരിച്ചു കൊടുക്കുന്ന വഞ്ചിക്കപ്പെട്ടവർ, അവരെ കാണുക. എത്തഹദഹും അവനൻ അലാദാലിക്കൽ ഹാദിലവൻ, എന്നിട്ട് ഈ സാധുക്കളെ തന്റെ ചൂഷിത വർഗത്തെ തന്റെ അവനായിട്ട് തന്റെ സഹായികളായിട്ട് അവൻ എടുക്കുകയാണ്. അപ്പൊ ഖിലാഫുൽ തിറ, അപ്പൊ അവിടെ ഖിലാഫുൽ തിറ വരും, അഭിപ്രായവ്യത്യാസം വരും, സംഘടന വരും. വാത്തിൽ മുസ്തഫീം ഫിജാലിക്ക, അങ്ങനെ ഇഖ്തിലാഫ് ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെടുന്നവരുടെ ഉപകരണമോ ഇത് കിതാബ്, അവിടുത്തെ ദൗർഭാഗ്യം കിതാബാണ് എന്നുള്ളതാണ്. കിതാബാണ് അവർ അവരുടെ ഈ അഭിപ്രായ വ്യത്യാസത്തിനുള്ള
അവലംബമായി അല്ലെങ്കിൽ ആലത്തായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഏറ്റവും ദൗർഭാഗ്യം. അങ്ങനെ ഒരു കാര്യം മുമ്പ് കണ്ടതാണ് ചരിത്രത്തിൽ. എന്ന് അസ്മാനുൽ ഖാബിറ കഴിഞ്ഞ കാലത്ത് ബൈനൽ യഹൂദ്, യഹൂദികളുടെ കാര്യത്തിൽ, ഒബൈന മൻസബഫും ബൈനൽ നസാറ, അതേപോലെ മുൻഗാമികളുണ്ട്, നസറാക്കളുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഖുർആൻ, അത് അവരുടെ കിതാബ് തൗറാത്ത് ഇഞ്ചിലൊക്കെ ദുർവ്യാഖ്യാനിച്ചു, പൊട്ടിമാട്ടി, തഹരീഫ് ഒക്കെ ചെയ്തു. ഇനി ഈ രണ്ട് വിഭാഗങ്ങൾ, യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങൾ എന്താണ് ചെയ്തത്? അതേപോലെ തന്നെയാണ് ഇന്ന് വരെയും കാര്യങ്ങൾ നിലകൊണ്ടു പോകുന്നത്. ഒക്കം ഹെറൂബിൻ വഖാത്ത് ബൈനൽ മുസ്ലിമീൻ അംബുസിയും, മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ എത്രമാത്രം ഹർബുകൾ നടന്നു. അവരുടെ മുതുകൊടിച്ച് കളയുന്ന രീതിയിലുള്ള അടുത്ത യുദ്ധങ്ങൾ, അവരുടെ കൂത്ത് മുഴുവൻ തകർക്കുന്ന രീതിയിലുള്ള പരസ്പര യുദ്ധങ്ങൾ, മാക്കാൻ ആലത്തിൽ മുസ്ലിം ഫിത്തിൽക്ക് മഷാദി, ഈ മഷാദി ഈ ഫസാദികളിലൊന്നും ബാത്തിലിന്റെ ആൾക്കാർക്കുള്ള അവലംബം എന്നത് ഇല്ലാതാവത്, ഞങ്ങൾ ദീനിന്റെ ആൾക്കാരെന്നുള്ള വാദമല്ല, മറ്റൊന്നും ആയിരുന്നില്ല. അപ്പൊ ഈ കണ്ട ചൂഷണവും ഈ അടിച്ചമർത്തലും എല്ലാവരും ചെയ്തത് ദീനിന്റെ പേരിലാണ്. വഹംലിന്നാസ് അലൽ ഹഖിൽ മുബീൻ, സത്യത്തിലേക്ക്, വളരെ വ്യക്തമായ സത്യത്തിലേക്ക് ജനങ്ങളെ ഹംല ചെയ്യാണ് ഞങ്ങൾ എന്നുള്ള വ്യാഖ്യാനം ഇട്ടാണ് അവർ ഇതൊക്കെ ചെയ്തത്. അവർ പറയുന്നതിൽ അവർ തികച്ചും കാദിബികളാ, അള്ളാഹ് നന്നായിട്ട് അറിയാം. അവരുടെ പ്രവൃത്തിയിൽ അവർ ഹത്തയുകാരാണ്, വാക്കിൽ കാദിബികളാണ്, ഫേലിൽ ഹത്തയുകാരാണ്. ഇവിടെ ദീൻ ആണ് ഞങ്ങൾ ചെയ്യുന്നതെന്നുള്ള ആ ഒരു പിന്നെ അവകാശവാദവും, കിതാബിനെ ബലപ്പെടുത്തുക എന്നുള്ള അവരുടെ അവകാശവാദവും, അവരുടെ ശഹവത്തിന്റെ പൂർത്തീകരണത്തിനും ഇർലാഹിനുള്ള വസീലയല്ല, മറ്റൊന്നുമല്ല, സ്വന്തം ഇച്ഛാ പൂർത്തീകരണം മാത്രം, ശഹവത്തിനെ തൃപ്തിപ്പെടുത്താനുള്ള വഴി മാത്രം. ലാലിം സത്വ, അതേപോലെ തന്നെ അക്രമിയെ അവന്റെ സത്വത്തിന് ശൗര്യപ്പെടുത്തുക, സത്വത്തിന് അവന്റെ അന്യായം, അവ അക്രമി കാണിക്കുന്ന അന്യായത്തിന് അവനെ ശൗര്യപ്പെടുത്തൽ മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ഭിന്നസ്വരം വരാൻ വേറൊരു പ്രേരകം കൂടി ഉണ്ടാവും. എന്താച്ചാൽ കിതാബിൽ വന്നു എന്ത് എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്തുള്ള വ്യത്യാസം, കിതാബിൽ വന്ന് എന്ത് എന്ന് മനസ്സിലാക്കുന്നിടത്തുള്ള അവരുടെ വ്യത്യാസവും ഇഖ്തിലാഫിനിടയാകും. ഇതന്നിൽ വാജിബൻ ഓരോരുത്തരും പറഞ്ഞു ഇന്ന രീതിയിൽ വിശ്വസിക്കണം, അത് വാജിബാണ്. ഉറുമ്പാക്കാൻ ഹസനൻ ഫീമായപ്പോൾ, ഒരു പക്ഷെ അത് നല്ല നീയത്ത് പറയുന്നതായിരിക്കും, സൗദ്ദേശപ്രകാരം പറയുന്നതായിരിക്കും. അവിടെ ഉള്ള പ്രശ്നം എന്താണ്? എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് പറയും, അതേസമയത്ത് അല്ലാതെ വിശ്വസിക്കുന്നവനെ അവൻ തെറ്റുകാരനായിട്ടുണ്ടെങ്കിൽ ചെയ്യും. തന്റെ ആ ഒരു രീതിയോട് ഖിലാഫ് കാണിക്കുന്നവന് മുക്തിയായിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് ഓരോരുത്തർക്കും തന്റെ അഭിപ്രായത്തോട് വല്ലാത്തൊരു കടുത്ത പക്ഷപാതത്തോ ചിന്തയും വരും, താസുബ് വരും. അങ്ങനെ വന്നാൽ പിന്നെ സൗദ്ദേശം ഉണ്ടാവില്ല, അത് ബാക്കി ഉണ്ടാവില്ല. എന്തേ ബാക്കി ഉണ്ടാവുള്ളൂ? ഇല്ലാത്ത ഈദിൽ മദ്ഹബ്, മദ്ഹബിനെ ശക്തിപ്പെടുത്താനുള്ള ഒറ്റ മൈലേ പിന്നെ ബാക്കി ഉണ്ടാവുള്ളൂ. തഖ്രീർ മഷ്റബ്, മഷ്റബ് തന്നെ തന്റെ താല്പര്യം എന്നുള്ള അർത്ഥം, അല്ലാതെ കുടിക്കണ വസ്തുള്ളതല്ല, ഇവിടെ താല്പര്യം എന്നുള്ളതാണ് മഷ്റബിന്റെ അർത്ഥം. തന്റെ മഷ്റബിനെ സ്ഥിരപ്പെടുത്താനുള്ള ഒറ്റ ഉദ്ദേശം ഉണ്ടാവുള്ളൂ. ബിദൂനി റിയായത്തിന്റെ ദലീൽ, തെളിവ് പരിഗണിക്കുന്നുണ്ടാവില്ല. പല നദറിൻ ബുർഹാൻ, ബുർഹാനിലേക്കോട്ട് നോക്കുന്നുണ്ടാവില്ല. ഫലം യസ്തഫീദു നൗഉൽ ഇൻസാനി, അങ്ങനെ വരുമ്പോൾ മനുഷ്യവർഗത്തിന് ഒരു ഫായ്ദയും ഉണ്ടായില്ലെന്ന് പറയേണ്ടി വരും. മിൻ ഇർസാലി റുസുൽ വനുസുലിൽ കുത്തുബ്, ഇന്ത അമ്പിയാക്കൾ അയച്ചത് കൊണ്ടും കിതാബ് ഇറക്കിയത് കൊണ്ടും, ഇല്ലാ ഹദൂസ് സബബിൻ ജദീദ്, എന്തുണ്ടായതുള്ളൂ, ഇല്ലാത്ത തർക്കം പുതിയ തർക്കം കൂടി ഉണ്ടായി, ഇത് മാത്രമേ അമ്പിയാക്കളെ കൊണ്ടും കിതാബ് ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും. ഖിലാഫ്, ഖിലാഫിന് പുതിയൊരു കാരണം കൂടി കണ്ടെത്തും, എല്ലാം എപ്പോഴും നേരത്തെ ഉണ്ടായിരുന്നില്ലാത്ത അല്ലെങ്കിലോ ലോകം സുരക്ഷിതമായിട്ട് നിൽക്കുകയായിരുന്നു, ആ സുരക്ഷിതത്വം മാറി അയ്യുന്ന അവർ ഷിഖാഖിലേക്ക് എത്തി, തർക്കത്തിലേക്ക് എത്തി. ആ തർക്കത്തിലേക്കുള്ള ഒരു വഴി മാത്രമാണ് അതിനുള്ള മൗലവ മാത്രമാണ് കിതാബ് എന്ന് വരും. ഫമാ ഫായിദത്തു ഇർസാലി റസൂൽ, അങ്ങനെയാണെങ്കിൽ അമ്പിയാക്കളെ അയച്ചതിൽ എന്ത് കാര്യം? വകൈഫ യമുന്നുല്ലാഹു അലന്നാസ്, ജനങ്ങളുടെ മുമ്പിൽ അള്ളാഹു തആല ഒരു മിന്നത്തായി ഒരു അനുഗ്രഹമായിട്ട് എടുത്തു പറയുന്നത് എങ്ങനെ? അവർക്ക് ദൗർഭാഗ്യം മാത്രം വർദ്ധിപ്പിച്ചു കൊടുത്തൊരു കാര്യത്തെ, അതായത് അമ്പിയാക്കളെ അയച്ചു കിതാബ് ഇറക്കിയുള്ളത് അവർക്കിടയിൽ ഷിഖാൻ മാത്രമേ കൂട്ടിയുള്ളൂ എങ്കിൽ
ഷിഖാവ് മാത്രം കൂടാനുണ്ടായ ഒരു കാര്യം അള്ളാഹു അഭിമാനപൂർവ്വം മിന്നത്തായി അനുഗ്രഹമായിട്ട് പറയുന്നത് എങ്ങനെ? വലം യക്സി ബസായിറഹുമില്ല അമാൻ, അവരുടെ ഉൾക്കാഴ്ചകൾക്ക് അന്ധതയല്ലാതെ മറ്റൊന്നും നേടിക്കൊടുത്തിട്ടില്ലാത്ത, അവർക്ക് ഷിഖാ അല്ലാതെ മറ്റൊന്നും കൂട്ടിക്കൊടുത്തിട്ടില്ലാത്ത ഒരു കാര്യത്തെ അള്ളാഹു തആല അനുഗ്രഹമായിട്ട് എങ്ങനെ പറയും? അതിലെന്ത് സാങ്കത്യാണുള്ളത് എന്നാണ് ചോദ്യം. അറാദല്ലാഹു ജല്ല ശാനുഹു അൻ യസ്തരിക ലഹാദല്ല. അപ്പൊ ഈ ലന്നിൽ നിന്ന് ഒരു സംഗതി ഇസ്തിദ്റാക് ചെയ്യാൻ, അതായത് അതിന് ഒരു പുതിയ ആശയം ഉരുത്തിരിച്ചെടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു. വൈബയ്യന വലിയ ഖതൈഫി, അതിൽ ഉള്ള തെറ്റെന്താണെന്ന് വിശദീകരിക്കാനും അള്ളാഹു ഉദ്ദേശിച്ചു. ഫഖാല, അള്ളാഹു പറഞ്ഞു, വമഖ്തലഫ ഫീ, ഈ കിതാബിന്റെ കാര്യത്തിൽ ഇഖ്തിലാഫിലായിട്ടില്ല, അത് കിട്ടിയവര് ബഹയുണ്ടല്ലാതെ എന്നാ പറഞ്ഞത്. ഹാസുലുൽ ഇസ്തിദ്റാക്, ഈ ഇസ്തിദ്റാക്കിന്റെ അകത്തു എന്താ? ഇന്ന ഖറായിദുൽ ബഷർ വഹ്ദഹ, മനുഷ്യന്റെ ഖരീജത്ത് മാത്രം, മനുഷ്യന്റെ പ്രകൃതിജന്യമായ ആ ഒരു ബോധം മാത്രം, ലൈസത്ത് കാഫിയത്തൻ, പര്യാപ്തമല്ല, ഈ തൗജിഹി അമാലിഹിം, അവരുടെ അമലുകളെ തിരിച്ചുവിടാൻ, ഇലാഫി സ്വലഹം, അങ്ങോട്ട് അവരുടെ നന്മയുള്ള എന്തിലാണോ അതിലേക്ക്, അപ്പൊ ജനങ്ങളുടെ നന്മയുള്ള വശത്തിലേക്ക് അവരെ തിരിച്ചുവിടാൻ, അവരുടെ അമലുകളെ ഗൈഡ് ചെയ്യാൻ അവരുടെ ഖറായിദുൽ ബഷർ മാത്രം പോരാ. ഫലാബുദ്ദലഹ്മിൻ ഹിദായത്തിൻ ഉഖ്ര താലിമിയ്യ, അപ്പോ ജനങ്ങളെ കാര്യം പഠിപ്പിക്കുന്ന മറ്റൊരു മാർഗദർശനം അനിവാര്യമാണ്. ആ ഒരു മാർഗദർശനം അവർക്ക് അള്ളാഹു തആല സവിശേഷമായി കൊടുത്ത കുവ്വത്തുണ്ട്, ആ കുവ്വത്തിനൊപ്പം നിൽക്കണം. ആ എന്താ കുവ്വത്ത്? കുവ്വത്തുൽ ഫിക്ർ വന്നത്. അപ്പൊ മനുഷ്യന്റെ ഫിക്ർ നിലനിർന്നിട്ടുള്ള കുവ്വത്തിനെ അവഗണിച്ചുകൊണ്ട് അതിനൊരു ഒരു സ്ഥാനം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവർ ഒന്നല്ല അള്ളാഹുന്റെ ഖുർആൻ. പക്ഷെ ആ കുവ്വത്തുൽ ഫിക്റും കുവ്വത്തുൽ നിലറും നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ പഠിച്ചു ഉൾക്കൊണ്ട് ദീൻ സ്വീകരിക്കണം എന്നാണ്. അതായത് വിശ്വാസ കാര്യങ്ങൾ പോലും പഠിച്ച് പിന്നെ ബോധ്യപ്പെടണം എന്നുള്ള ആൾക്കാണ് അള്ളാഹു തആല പറയുന്നത്. ഇപ്പോ എന്താണ് അള്ളാഹുവിന്റെ ഏകത്വം പോലും ബോധ്യപ്പെടേണ്ടത് പഠിച്ച് ബോധ്യപ്പെട്ടാണല്ല, വിശ്വസിച്ചുകൊണ്ടല്ല. ആമിൻ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞൊരായത്തുമില്ല. എന്നാൽ ഫാലു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആയത്ത് നമ്മള് എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം എന്നാണ്, അള്ളാഹു ലാ ഇലാഹ ഇല്ലാന്ന് വിശ്വസിച്ചോളൂ എന്നല്ല, അത് പഠിച്ച് ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ടോളൂ എന്നാണ് പറഞ്ഞിടത്ത്. അങ്ങനെയാണ് അക്കലും ഫിക്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ആ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്നത്. തിൽക്കൽ ഹിദായത്തു താലിമിയ ഹിദായത്തു റുസുൽമിൻ, ഈ പറയുന്ന അവരെ പഠിപ്പിക്കുന്ന ഹിദായത്ത് എന്ന് അതാണ് അമ്പിയാക്കളിലൂടെ അവർക്ക് കിട്ടിയ ഹിദായത്ത്. ഉൽ കുതുബലത്തി യുനസിൽ അല്ലാഹു അലൈഹി, അള്ളാഹു അമ്പിയാക്കൾക്ക് ഇറക്കി കൊടുത്ത കിതാബുകളും ആ ഹിദായത്ത്. മാൽ അദിലത്തുൽ ഖായിമ അലാ ഇസ്മത്തുർ റസൂൽ മിനൽ കദീബ്, അതോടൊപ്പം തന്നെ എന്തുണ്ട്? ഈ പ്രവാചകന്മാര് കള്ളം പറയുന്നവരല്ല, മാസൂമികളായി ആണ് അതിൽ നിന്ന് എന്നുള്ള തെളിവുകളുണ്ട്. വാസ്മത്തിൽ കുത്തുമിൽ ഖത്ത്, ഈ കിതാബ് ആവട്ടെ ഖത്ത് പറഞ്ഞ കിതാബല്ല, അതിന് മാസൂമാണെന്നുള്ള തെളിവുണ്ട്. അപ്പൊ പറയാൻ വന്ന അമ്പിയാക്കൾ മാസൂമികളാണ്, കിതാബ് മാസൂമാണ്, ഖത്തറിലിട്ടെന്ന് അത് അവർക്ക് നേരത്തെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. പിന്നെ അവർക്ക് ആ കിതാബിനെ റസൂലിനെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടില്ല. ഇതാണ് അള്ളാഹു തആല വെച്ചിട്ടുള്ള കാര്യം ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ അവസാനിപ്പിക്കുന്നു.